ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വാസ്തവത്തില് ഞാൻ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരും. പക്ഷെ ഇന്ന് നമ്മുടെ ഒരല്പം ഒന്ന് ഒരു ചെറിയ റോഡ് നമ്മൾ വേറെ വഴിക്ക് ഒന്ന് കയറുകയാണ്. അതിന്റെ കാരണം പറ്റുന്നതല്ല. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത് മൂന്നാം അധ്യായവും നാലാം അധ്യായവും അല്ലെങ്കിൽ നാലാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കേണ്ടിയിരുന്നത്. പക്ഷെ നാലാം അധ്യായം വേണ്ടുന്നതുപോലെ ഒന്ന് പഠിച്ച് അതിന്റെ ചിന്തകൾ ചിട്ടപ്പെടുത്താനായിട്ട് എനിക്ക് ഒരു സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ അതിന് ചിന്തകളുണ്ട്, പക്ഷെ അത് വേണ്ടുന്ന നിലയിൽ ക്രോഡീകരിച്ച് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കത്തക്ക നിലയിൽ അത് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഒരു അപൂർണനായ അല്ലെങ്കിൽ അപൂർണമായ ഒരു ശിശു ആയതുകൊണ്ടാണ് ഞാൻ അത് വേണ്ട ഡെലിവറി മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, കാരണം പ്രസംഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രസംഗത്തെ കുറിച്ച് പറയുന്നത് സെർമൺ ഡെലിവറി എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? അങ്ങനെയാണ് സെർമൺ ഡെലിവറി ഇംഗ്ലീഷിൽ പറയുന്നത്. വി വുഡ് ലൈക്ക് ടു വെൽക്കം പാസ്റ്റർ സോനു ജോർജ് ടു കം ഫോർവേഡ് ആൻഡ് ഡെലിവർ ദ സെർമൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സെർമൺ പ്രസവിക്കേണ്ടത് ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. അല്ലാണ്ട് പ്രസംഗം പുൾപിറ്റിൽ വന്ന് ഗർഭം ധരിച്ച് പുൽപിറ്റിൽ പ്രസവിക്കുന്ന കുഞ്ഞിന് എന്തായിരിക്കും അവസ്ഥ? ആ കുട്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് അതിനെ ആർക്കും ആസ്വദിക്കാൻ കഴിയില്ല. അതെന്നും ആളുകൾക്ക് ഭാരമായിരിക്കും, ഭാരമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരവസ്ഥയായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം എടുത്തുകൊണ്ട് ഡെലിവറി നടക്കണം. സാധാരണ ഡെലിവറി നടക്കുന്നത് എത്ര മാസം? 9 മാസം അല്ലേ? 9 മാസം 9 ദിവസം എന്നാണ് ശാസ്ത്രീയമായ കണക്ക്. എന്നിട്ടാണ് അത് ഡെലിവറി നടക്കുന്നത്. അപ്പൊ ഡെലിവറി നടക്കുന്നത് വരെയും ഒരു അമ്മയ്ക്കുണ്ടാകുന്നത് എന്താണ്? അല്ലെങ്കിൽ ആ ഡെലിവറിയുടെ സമയത്ത് ഒരു ഒരു അമ്മയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? ആ പെയിൻ അല്ലേ? ഈ ഗർഭധാരണം മുതൽ അതിന്റെ പ്രസവം വരെയും ഒരമ്മ കടന്നു പോകുന്ന കുറെ മാനസികാവസ്ഥകളുണ്ട്. ആ മാനസികാവസ്ഥകൾ തന്നെയാണ് ഒരു പ്രഭാഷകനും ഉണ്ടാകേണ്ടത്. അത് ഡെലിവറി ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട്, ഡെലിവറി ആകുന്നത് വരെയുള്ള വേദനകളുണ്ട്, അതിന്റെ താല്പര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഒരു ഞാൻ പറഞ്ഞത്, ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു അമ്മ കുഞ്ഞിനെ ഗർഭധാരണം ചെയ്യുന്നതിനോട് തുല്യമായിട്ടാണ് അതിനെ കാണേണ്ടതും അങ്ങനെയാണ് ആയിരിക്കേണ്ടതും, അല്ലെങ്കിൽ കുട്ടി ഇമ്മച്ചുവർ ആയിട്ട് മാറും. അപ്പൊ എന്റെ നാലാം അധ്യായത്തിലെ കുട്ടി ഇമ്മച്ചുവർ ആയിട്ടിരിക്കുകയാണ്, അത് വളർന്നിട്ടില്ല, കുറച്ചും കൂടി വളരാനുണ്ട്, ഡെലിവറിക്ക് സമയമായിട്ടില്ല. അപ്പൊ ഓൾറെഡി ഒരു ഇരട്ട അകത്ത് വേറെ കിടക്കുന്നുണ്ട്. അതിലൊന്നിനെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പക്ഷേ വളരെ ഗൗരവമുള്ള, വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും ജീവിതത്തിൽ അറിയേണ്ടതും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടതുമായ ഒരു വളരെ വളരെ ഗൗരവവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അൺഡിവൈഡഡ് അറ്റൻഷൻ ഈ സന്ദേശത്തിന് വളരെയധികം ആവശ്യമാണ്. ശ്രദ്ധ വേണം. നിങ്ങൾ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എടുത്ത് എല്ലാവരും, ബൈബിളുള്ള എല്ലാവരും എടുക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. ആരെങ്കിലും ഒരാളൊക്കെ വായിക്കും, അപ്പോൾ ആ വായിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന വാക്കുകൾ, പദങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പ്രയോഗങ്ങൾ, അതിലെ ചിന്തകൾ നിങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ ഉള്ളതായിട്ടാണോ എന്ന് നിങ്ങളും പരിശോധിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ വിഷയം ദൈവസന്നിധിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. നിങ്ങളിത് കേൾക്കുമ്പോൾ ഇതാണോ എന്ന് വിചാരിച്ച് നെറ്റി ചുളിക്കാതെയും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഞാൻ കേട്ടിട്ടുള്ളത് അറിയാവുന്ന ഒരു പരമ ബോറൻ വിഷയമാണല്ലോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ പിശാച് മന്ത്രിക്കാൻ ഇടയാകാതെയും ഇപ്പൊ തന്നെ ആ ചെവി പിശാചിന്റെ മന്ത്രോച്ചാരണത്തിന് അടച്ചേക്കുക. ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? ആ ഗേറ്റുകൾ ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ട് കാതുകൾ തുറക്കുക, ബാക്കിയുള്ളതിനെ അടയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ശിക്ഷത്വം എന്നുള്ളതാണ്. ശിക്ഷത്വം, ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരു 6 കൂട്ടം കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലെ ഒരു
അതിൽ നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുത്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങളാണ്. അതിൽ ആറ് കൂട്ടം കാര്യങ്ങൾ സംസാരിക്കും. അതിൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മൂന്നാല് കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ നമുക്കിതിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനാ മനോഭാവത്തിൽ എല്ലാവരും ആയിരിക്കുക. അപ്പോ നമ്മുടെ വിഷയം എന്താണ്? നമ്മൾ ശിഷ്യത്വത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യമേ നമുക്ക് നോക്കാം ആരാണ് ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പദം വേദപുസ്തകത്തിൽ കാണുന്ന ഒരു പദമാണ് അല്ലെ, ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വേദപുസ്തകത്തിലെ വായന കൊണ്ട് ഈ പദത്തെ വളരെ പരിചയമുണ്ട്. പക്ഷേ ഹു ഈസ് എ ഡിസൈപ്പിൾ എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ, ഞാൻ ഇതൊന്നും വലിയ ഒരു എന്താ പറയുക, ഒരു ബൈബിൾ ക്ലാസ്സിൽ എടുക്കുന്നത് പോലെയുള്ള ഒരു പഠനത്തിലേക്കും അതിന്റെ ആഴങ്ങളിലേക്കും കാര്യമായിട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. അതിന്റെ ഏറ്റവും അത്യാവശ്യവും നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് ഒരു ശിഷ്യൻ? ശിഷ്യൻ എന്നുള്ള അല്ലെങ്കിൽ ഡിസൈപ്പിൾ എന്നുള്ള ആ പദത്തിന്റെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് മത്തേറ്റസ് എന്നാണ്. മത്തേറ്റസ് എന്നാണ് അതിന്റെ മലയാള അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് അതിനെ വിവരിച്ചു കിട്ടുമ്പോൾ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പഠിതാവ് എന്നും അനുഗമിക്കുന്നവൻ എന്നുമാണ്. ഓക്കെ, പഠിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ്, ലേണർ, പഠിക്കുന്നയാൾ. പിന്നെ എന്താണ് അതിന്റെ മറ്റൊരർത്ഥം? അനുഗമിക്കുന്നവൻ, ഫോളോവർ. സോ എ ഡിസൈപ്പിൾ ഈസ് എ ലേണർ ആൻഡ് ഓൾസോ എ ഫോളോവർ, എ സ്റ്റുഡന്റ് ആൻഡ് എ ഫോളോവർ. അപ്പോൾ ആരാണ് ശിഷ്യൻ? ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഇത് നമ്മൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ഇത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കുന്നവനാണ്, അല്ലെങ്കിൽ കൂടാതെ അനുഗമിക്കുന്നവനെയുമാണ് ശിഷ്യൻ എന്ന് പ്രഥമ അർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളും ഞാനും അതിനോടനുബന്ധിച്ച് നമ്മളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളോട് വ്യക്തിപരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ആ അർത്ഥത്തിൽ, ഈ അർത്ഥത്തിൽ, ഏതർത്ഥത്തിൽ? ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ വാക്കിന്റെ അർത്ഥത്തിൽ ഞാൻ ഒരു ശിഷ്യനാണോ എന്ന് ചോദിക്കണം. അതാണ് നമ്മൾ ഇത് പ്രസംഗം കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ പ്രസംഗത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആരാണ് ഒരു ശിഷ്യൻ? ശിഷ്യൻ പഠിക്കുന്നവനാണ്, അനുഗമിക്കുന്നവനാണ്. അതതിന്റെ പ്രഥമ അർത്ഥമാണ്, പ്രാഥമികമായിട്ടുള്ള അർത്ഥമാണ് പറഞ്ഞത്. ഇനിയും അതിന് വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരം നമ്മൾ കണ്ടു. നമ്മൾ നമ്മളോട് ഇനി ചോദിക്കണം, എന്ത് ചോദിക്കണം? ആം ഐ എ റിയൽ ഡിസൈപ്പിൾ എന്നുള്ളത് ചോദിക്കണം. ഞാനൊരു യഥാർത്ഥ ശിഷ്യനാണോ, അഥവാ ഞാൻ പഠിക്കുന്നവനാണോ, അനുഗമിക്കുന്നവനാണോ? ഇനി എന്താണ് ശിഷ്യത്വം? ഹു ഈസ് എ ഡിസൈപ്പിൾ എന്നുള്ളത് കണ്ടു. ആരാണ് ഒരു ശിഷ്യൻ? രണ്ടാമത് നമ്മൾ ചിന്തിക്കുകയാണ് വാട്ട് ഈസ് ഡിസൈപ്പിൾഷിപ്പ്. ഇപ്പൊ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, പഠിക്കുന്നവനാണ്, അനുഗമിക്കുന്നവനാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ശിഷ്യത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ആശയത്തെയോ ഒരു ചിന്താധാരയെയോ ഒരു വ്യക്തിയെയോ പഠിക്കുകയും അനുഗമിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പ്രചരിപ്പിക്കുവാൻ വേണ്ടി താല്പര്യത്തോടും ലക്ഷ്യത്തോടും കൂടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു ജീവിത അവസ്ഥയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കേട്ടപ്പോൾ വലിയ നീളമുള്ള ഒരു സെന്റൻസ് ആയിട്ട് തോന്നും, പക്ഷെ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ഡിസൈപ്പിൾഷിപ്പ്? എന്താണ് ശിഷ്യത്വം? നമ്മൾ പറഞ്ഞു, നമ്മൾ ശിഷ്യൻ എന്നുള്ളത് കണ്ടു, പഠിക്കുന്നവനാണ്, അനുഗമിക്കുന്നവനാണ്. അപ്പൊ പഠിക്കുന്നവനും അനുഗമിക്കുന്നവനും എന്തെങ്കിലും ഒരു ആശയത്തെ പഠിക്കണ്ടേ? ഒരു ചിന്താധാരയെ പഠിക്കണ്ടേ? ഒരു വ്യക്തിയെ പഠിക്കണ്ടേ? ആ അതിനെ ആശയത്തെയും ചിന്താധാരയും വ്യക്തിയെയും വേണ്ടേ അനുഗമിക്കാൻ? അപ്പൊ അതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ആശയത്തെയോ ആൻ ഐഡിയ, ഓക്കെ, അതില് അല്ലെങ്കിൽ അടുത്തത് ചിന്താധാര, ടീച്ചിങ് ഓർ ഫിലോസഫി, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. ആൻ ഐഡിയ ഓർ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഓർ എ ഫിലോസഫി,
അതാണ് അതിന്റെ ആദ്യ ഭാഗം. ഒരാശയത്തെയോ ഒരു ചിന്താധാരിയെയോ ഒരു വ്യക്തിയെയോ പഠിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം, അത് പഠിച്ചതുകൊണ്ട് മാത്രം ശിക്ഷനാകുകയല്ല, അതിനെ അനുഗമിക്കുകയും, ആ ആശയത്തെ അനുഗമിക്കണം, ആ ചിന്താധാരയെ അനുഗമിക്കണം, ആ വ്യക്തിയെ അനുഗമിക്കണം. ഇനി അനുഗമിക്കണം എന്നുള്ളത് മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആ ആശയം, ആ ചിന്തകൾ, ആ വ്യക്തിയെ, ആ വ്യക്തിയുടെ സ്വഭാവം, ആ ഗുരു, ആ ഗുരുവിനെ, ആ ഗുരുവിന്റെ ജീവിതത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും. ഇനി അടുത്തത് ഒരു ആ ശിക്ഷന്റെ ഒരു ധർമ്മമാണ്, അത് പ്രചരിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടും താല്പര്യത്തോടും കൂടി. എങ്ങനെ പ്രചരിപ്പിക്കണം? ആശയം, ചിന്താധാര, വ്യക്തി, ഇതിനെ പഠിക്കുന്നു, അനുഗമിക്കുന്നു. അടുത്ത എന്താണ്? പ്രചരിപ്പിക്കുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു ജീവിത മനോഭാവവും ജീവിത അവസ്ഥയുമാണ് ശിക്ഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുകയാണ്. ശിക്ഷ്യത്വം എന്ന് പറയുന്നത് ഒരിടത്ത് തുടങ്ങി തുടർന്ന് ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. ഒരിടത്ത് തുടങ്ങുകയും അവിടെ നിന്നാണ് തുടങ്ങി അത് തുടരുകയും മരിക്കുന്നതുവരെ അത് ജീവിതത്തിൽ കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒന്നാണ് ശിക്ഷ്യത്വം എന്ന് പറയുന്നത്. അല്ലാതെ ശിക്ഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തുടങ്ങി അവിടെ നിൽക്കുകയല്ല, ആ അവസ്ഥ, ജീവിതാവസ്ഥ, ആ മനോഭാവം തുടരുകയാണ്. അപ്പോൾ ഒരാള് ശിക്ഷ്യനായിരിക്കുകയാണ്, ശിക്ഷ്യൻ ആയിരിക്കുക, ബീയിങ് എ ഡിസൈപ്പിൾ എന്നാണ്, ശിക്ഷ്യനായിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, തുടർമാനമായിട്ട് ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്, തുടർമാനമായി ജീവിതത്തിൽ ഒരാൾ വെച്ചു പുലർത്തേണ്ട ജീവിതാവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥ, അതാണ് ശിക്ഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ട് എന്താണ് അല്ലെങ്കിൽ ആരാണ് ഒരു ശിക്ഷ്യൻ, അല്ലെങ്കിൽ ഒരു ശിക്ഷ്യന്റെ അവസ്ഥ അല്ലെങ്കിൽ ശിക്ഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ജനറലി കണ്ടു. ഇനി നമ്മൾ ഇനി ആ ചിന്തയെ വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് ആർക്കാണ് കഴിയുക എന്നുള്ളതാണ് ഇനി നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഒരു യേശുവിന്റെ ശിഷ്യൻ എന്ന് നമ്മൾ ചോദിക്കുന്നു അല്ലേ. യേശുവിന്റെ ശിഷ്യൻ ആരാണ്? യേശുവിൽ നിന്ന് പഠിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവനാണ് യേശുവിന്റെ ശിഷ്യൻ. ഓൾറൈറ്റ്, ഇനി യേശുവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? യേശുവിനെ അറിഞ്ഞ്, യേശുവിനെ പഠിച്ച്, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് പഠിച്ച് യേശുവിനെ ജീവിതത്തിൽ അനുഗമിച്ച് ഫോളോ ചെയ്ത് യേശുവിന്റെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ യേശുവിനെ മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞുകൊടുത്ത് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? യേശുവിന്റെ ശിക്ഷ്യൻ. അപ്പൊ നമ്മളോട് ചോദിക്കുക, ആ അർത്ഥത്തിൽ ഞാൻ യേശുവിന്റെ ഒരു ശിക്ഷ്യനാണോ ഒരു ശിക്ഷയാണോ എന്നുള്ളത് ചോദിക്കണം. നിങ്ങളൊരു മതം വിട്ട് വരുന്നതിനെ അല്ല ശിക്ഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ആരാണ് അല്ലെങ്കിൽ ആർക്കാണ് യേശുവിന്റെ ശിക്ഷ്യനായിരിക്കുവാൻ കഴിയുക? ഇനിയാണ് നമ്മൾ കുറെ വാക്യങ്ങൾ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വളരെ ഗൗരവമുള്ള പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് അല്ലെങ്കിൽ വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ആർക്കാണ് യേശുവിന്റെ ശിക്ഷ്യനായിരിക്കാനായിട്ട് കഴിയുക. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 9:23 ആദ്യമേ വായിക്കാം. ലൂക്കോസ് 9:23 പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തരിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ശരി, അപ്പോൾ നമ്മൾ ഈ വാക്യം നിങ്ങൾ റെഫറൻസ് എഴുതുന്നവർക്ക് ക്രോസ് റെഫറൻസിന് വേണ്ടി പറയുകയാണ്. ഇപ്പൊ നമ്മൾ വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 9:23 വാക്യമാണ്.
ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റു വേദഭാഗങ്ങളുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 38-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം, അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, ഇതിലൊക്കെ നമുക്ക് ഈ വാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ആർക്കാണ് യേശുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുക? ലൂക്കോസ് 9:23 നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. And he was saying to them all, If anyone wishes to come after me, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ശിഷ്യനായിരിക്കാനും യേശുവിനെ അനുഗമിക്കാനും ആർക്കൊക്കെ കഴിയും എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരം വളരെ ലളിതമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, ഇച്ഛിക്കുന്ന ആർക്കും, ആഗ്രഹിക്കുന്ന ആർക്കും, താല്പര്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. അതല്ലേ ഇവിടെ മനസ്സിലാക്കുന്നത്? ആ ഭാഷാ പ്രയോഗം നിങ്ങൾ നോക്കുക, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ എന്നാണ്, താൽപര്യപ്പെട്ടാൽ. If anyone wishes, ആഗ്രഹിച്ചാൽ എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ ആർക്കൊക്കെ പറ്റുക? ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിലും ഏത് കുടുംബത്തിലും ഏത് സമൂഹത്തിലും ഏത് ഭാഷയിലും നിറത്തിലും വർഗത്തിലും വർണ്ണത്തിലും പെട്ട ആളുകൾക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയും. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം, സകല ജാതികളെയും ശിഷ്യരാക്കണം എന്നല്ലേ യേശു പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ ആർക്കൊക്കെ കഴിയും? ഇച്ഛിക്കുന്ന എല്ലാവർക്കും. ഇനി ആ പദം നിങ്ങൾ നോക്കണം, യേശുവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. യേശുവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം എന്താണ്? ഇത് സ്വന്തം ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ്? ഒരുവൻ ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ. There is no compulsion. It is purely the choice of the individual. ഒരു വ്യക്തിയുടെ തീരുമാനമാണ് യേശുവിനെ അനുഗമിക്കണോ വേണ്ടയോ എന്നുള്ളത്. ആ വ്യക്തിയുടെ തീരുമാനമാണ്, ആ വ്യക്തിയുടെ താല്പര്യമാണ്. ഇതാരും നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോകേണ്ട കാര്യമല്ല ഇത്. ഇത് ഒരുവന്റെ തീരുമാനത്തിലും താല്പര്യത്തിലും പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരാളെ നമുക്ക് നിർബന്ധിച്ച് യേശുവിന്റെ അനുയായിയാക്കാൻ പറ്റുകയില്ല. ഒരാളെ പ്രലോഭിപ്പിച്ച്, ഒരാളെ ഭീഷണിപ്പെടുത്തി യേശുവിന്റെ അനുയായിയാക്കാനോ യേശുവിന്റെ മാർഗം സ്വീകരിക്കുവാനോ ഒരുവനെ ക്രിസ്ത്യാനിയാക്കുവാനോ സാധ്യമല്ല. അങ്ങനെ ഒരു പ്രമാണം വേദപുസ്തകത്തിലില്ല, അങ്ങനെ ഒരു പ്രമാണം യേശു പഠിപ്പിച്ചിട്ടില്ല. ഇത് സുവിശേഷകരായ നമ്മൾ അറിയണം, ദൈവമക്കളുമായ നമ്മൾ അറിയണം, യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവരും അറിയണം. യേശു ആരെയും തന്റെ പിന്നാലെ വരാനായിട്ട് ഭീഷണിപ്പെടുത്തുന്നില്ല. ഞാൻ ആ വാക്ക് പറയാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. ആരെയും യേശു പ്രലോഭിപ്പിക്കുന്നില്ല. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ യേശു ഒരുവിധത്തിലുള്ള പ്രലോഭനങ്ങളും കൊടുക്കുന്നില്ല, ഒരു വിധത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളും കൊടുത്തല്ല യേശു തന്റെ പിന്നാലെ വരുവാൻ ജനത്തെ വിളിക്കുന്നത്. എന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി, യേശുവിനെ പിൻപറ്റുവാൻ വേണ്ടി, യേശു എങ്ങനെയെങ്കിലും യേശുവിന്റെ മാർഗത്തിൽ 10 പേരെ ചേർക്കണം എന്നുള്ള താല്പര്യത്തോടെ ഏതൊക്കെ വിധത്തിലുള്ള സൂത്രങ്ങളും ഉപായങ്ങളുമാണ് പ്രഭാഷകർ പലപ്പോഴും ഉപയോഗിക്കുന്നത്? നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരൂ, എന്നിട്ട് പിന്നെ കുറെ അത് മോഹന വാഗ്ദാനങ്ങൾ പറയുകയാണ്. നമ്മൾ അവിടേക്ക് വരും. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആർക്കാണ് യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുക? ഉത്തരം എന്താണ്? ഇച്ഛിക്കുന്ന ഏവനും. Whoever wishes, ഇച്ഛിക്കുന്ന ഏതൊരു വ്യക്തിക്കും. അതിൽ നിന്നും നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഇതൊരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പാണ്, ഇൻഡിവിജ്വൽ ചോയ്സ് ആണിത്. ഇത് ആ വ്യക്തിയുടെ താല്പര്യമായിരിക്കണം, ഇത് ആ വ്യക്തിയുടെ തീരുമാനമായിരിക്കണം. ഇന്ന് പലപ്പോഴും അങ്ങനെയാണോ യേശുവിനെ പലരും അനുഗമിക്കുന്നത്? അപ്പൻ പറഞ്ഞതുകൊണ്ട്, അമ്മ പറഞ്ഞതുകൊണ്ട്, ഭാര്യ പറഞ്ഞതുകൊണ്ട്,
ഭർത്താവ് പറഞ്ഞതുകൊണ്ട് ഒക്കെ നിർബന്ധപൂർവം ഭീഷണിയുടെ പുറത്ത് പലതും നഷ്ടപ്പെടുമല്ലോ, കിട്ടാതെ പോകുമല്ലോ എന്നൊക്കെയുള്ള താല്പര്യം കൊണ്ടാണ് പലരും യേശുവിനെ അനുഗമിക്കുന്നത്. ഇനി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ് താല്പര്യം. ശരി, അപ്പോ ഇനി യേശുവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ ആർക്കാണ് കഴിയുക? ഇച്ഛിക്കുന്ന ഏതൊരു വ്യക്തിക്കും കഴിയും. പക്ഷേ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അനുഗമിക്കുന്നതിന്റെ വില മനസ്സിലാക്കണം. അടുത്ത അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ, തീരുമാനിക്കുന്നവർ, ഈ തീരുമാനത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആ തീരുമാനം വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇത് വെറുതെ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു ജഡത്തിന്റെ താല്പര്യത്തിൽ നിന്നോ ഒരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു താല്പര്യത്തിൽ നിന്നോ ഉണ്ടാകേണ്ടതല്ല. ഇതിനെ നിങ്ങൾ ശരിക്കും അറിഞ്ഞു തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം അനുഗമിക്കുവാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായം അതിന്റെ 28-ാമത്തെ സോറി ലൂക്കോസിന്റെ സുവിശേഷത്തിലല്ല, അതെനിക്കൊരു എഴുതിയപ്പോൾ തെറ്റിപ്പറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ നോട്ടപ്പിശയില് എഴുതി വെച്ചപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, അതെ അതെ പോലെ പതിനാല് തന്നെ ഉണ്ട് അല്ലേ. അപ്പോ 14-ന്റെ ലൂക്കോസ് 14-ന്റെ അതെ അല്ലേ, ഞാൻ അത് എടുത്തു വെച്ചിട്ട് വേറെ ഇതിലൂടെ പോയി എന്റെ ഇത് മാറിക്കെടുക്കാറുണ്ട്. 14 സോറി അതന്നെ ഞാൻ പറഞ്ഞേ, ലൂക്കോസ് 14. ശരി, ലൂക്കോസ് 14-ന്റെ 28-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ട ശേഷം തീർപ്പാൻ പകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് പതിനായിരവുമായി വരുന്നവരോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും എനിക്കും കരിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവനെന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശരി, ഇവിടെ ഈ ഭാഗത്തിലെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആർക്കാണ് യേശുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. നമ്മൾ ഒന്നാമത് കണ്ടു, ഇച്ഛിക്കുന്ന താല്പര്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. യേശു ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം തന്റെ അനുയായികളെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല യേശു തന്റെ അനുയായികളെ പ്രതീക്ഷിക്കുന്നത്. തന്റെ അനുയായികളായിരിക്കാൻ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും, പുരുഷനും സ്ത്രീക്കും, ഏത് വിഭാഗത്തിലുള്ളവർക്കും യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. പക്ഷേ യേശു ഇവിടെ പറയുന്ന ഒരു കാര്യം നോക്കുക, പക്ഷെ എന്നെ ഒരുത്തൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ഒരു കാര്യം, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത് വളരെ ലളിതമാണ് എന്ന് കരുതരുത്. വളരെ ഈസിയുള്ള കാര്യമാണ്, വളരെ നിസാരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതിന് ഒരു കണക്ക് കൂട്ടൽ ആവശ്യമുണ്ട്. ഇതിനൊരു കണക്കുകൂട്ടൽ ആവശ്യമുണ്ട്. ഈ കണക്കുകൂട്ടൽ എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് യേശു രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണ്. എന്താണ് രണ്ട് ഉദാഹരണങ്ങൾ? ഒരാൾ ഒരു വീട് പണി, അല്ലെങ്കിൽ ഒരു ഗോപുരം, ഒരു കെട്ടിടം പണി, ഒരു വലിയ ബിൽഡിങ് പണിയുന്നതിനെ കുറിച്ച് താല്പര്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? ആ വീട് പണി തീർക്കാനുള്ള കാശ് കയ്യിലുണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു ഉദാഹരണമാണ് അല്ലെ. പലപ്പോഴും നമ്മൾ പറയും ആകെ 10 ലക്ഷം ഉള്ളു വാസ്തുവേ, അപ്പൊ നമ്മൾ പറയും വിശ്വാസത്താ തുടങ്ങ എന്ന്. അത് വസ്തുതയാണെങ്കിൽ യേശു ഇവിടെ വളരെ നോർമലായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് നമ്മളും പഠിക്കണം. യേശു പറഞ്ഞ ഉദാഹരണം കൂടിയാണ്,
ഓക്കെ. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, ഇവിടെ യേശു വിശ്വാസമില്ലാത്തതിന്റെ വാക്കുകളാണോ ഇത്? വേറൊരു കാര്യമാണ്, ഞാൻ ഇതിൽ നിന്ന് വേറൊരു ചിന്തയൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓഫ് ദ ട്രാക്കാണ്. ഓക്കെ, യേശു പറഞ്ഞതനുസരിച്ചാണ് എന്ത് ചെയ്യണം. യേശു അല്ലെങ്കിൽ ഈ കഥ പറയാതെ പാടില്ലായിരുന്നു. ഓക്കെ, വിശ്വാസത്തിന്റെ സ്റ്റെപ്പാണ് ഇവിടെ യേശു പറയുന്നത്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് അല്ല പറയുന്നത്, യേശു ഇവിടെ കണക്കുകൂട്ടലിന്റെ കാര്യമാണ്. വീട് പണിയാൻ ഉച്ചിച്ചാൽ എന്ത് ചെയ്യണം, ആ ഒന്നെങ്കിൽ കയ്യിലുള്ള പൈസ കൊണ്ട് വീട് പണിയണം. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലുള്ള താല്പര്യത്തിനനുസരിച്ചുള്ള വീട് പണിയാനുള്ള കാശ് കയ്യിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ വീട് പണി തുടങ്ങിയത് എന്ത് സംഭവിച്ച എന്ന് പറഞ്ഞ് കളിയാക്കും. രണ്ടാമത് എന്താ പറയുന്നത്, യുദ്ധത്തിന് പുറപ്പെടുന്ന കാര്യമാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ലോകത്തില് അറിയാം, ഇപ്പൊ ഇസ്രയേലും മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയാണ്. നമ്മൾ അറിയുന്നിടത്തോളം ഉള്ള ഒരു 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 സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യത്തിന്റെ സാങ്കേതിക മികവിലും യുദ്ധത്തിന്റെ ആ തികവിൽ, അല്ലെങ്കിൽ അവരുടെ ആ ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിൽ, അവരുടെ പട്ടാളത്തിന്റെ മികവിന്റെ കാര്യത്തിലൊക്കെ മറ്റ് വലിയ വലിയ രാജ്യങ്ങൾ പോലും, ശക്തരെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ടെക്നോളജിയും ശക്തിയും മിലിറ്ററി പവറും സാങ്കേതിക വിദ്യയും അവർക്കുണ്ട്. അപ്പൊ അവരോട് കളിക്കാൻ ചെല്ലുന്നത് സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ അടിച്ച് നേരപ്പാക്കി പിന്നെ ഒരു എന്താ പറയാ, പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഗാസയ്ക്ക് സംഭവിച്ചത് നമുക്കറിയാം, ഇനി ഹെസ്ബുള്ളക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം, കൂടുതൽ കളിച്ചാൽ ഇറാൻ എന്ത് സംഭവിക്കുന്നു അറിയാം അല്ലെ. ഈ ഒരു കൊച്ചു രാജ്യത്തെ ഇത്ര പേടിയാണോ? പേടിക്കണം. എന്റെ രാജ്യത്തിന്റെ ഭൂവിസ്തൃതി കൊണ്ട് ഇസ്രായേലിനെ അടിക്കാൻ ചെന്നാൽ നടക്കില്ല. അവന്റെ കയ്യിലിരിക്കുന്ന ആയുധം, അവന്റെ കയ്യിലിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് മനസ്സിലാകാതെ കയറി അടിക്കാൻ ചെന്നാൽ അവസാന യുദ്ധത്തിൽ പരാജയപ്പെടും. അതാണ് ഇവിടെ പറയുന്നത്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഒരു അലിഗോറിക്കൽ ചിന്താഗതി വന്നു. ഇതാ അങ്ങനെ അങ്ങനെ അലിഗോറിക്കൽ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ ഉപദേശിമാരുടെ പ്രസംഗ രീതിയാണ്. അതെനിക്ക് ചെറുതായി തോതിൽ ഒന്ന് കയറി വന്നപ്പോൾ അതൊന്ന് ഞാൻ അവിടെ ചിന്തിക്കാൻ വേണ്ടി, എനിക്കൊരു കൗതുകത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കൗതുകമാണെങ്കിൽ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ ഈ ടെക്സ്റ്റിന്റെ അർത്ഥം അതല്ല. പക്ഷെ ഈ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഭാവന കണ്ടുകൊണ്ട് എന്റെ ഒരു താല്പര്യപ്രകാരം ഞാൻ പറയുന്നതാണ്. ആ ടെക്സ്റ്റ് മീനിങ് അതല്ല, ആ വേദഭാഗത്തിന്റെ അർത്ഥം അതല്ല. ഇവിടെ യേശു രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വീട് വന്നു. രണ്ട്, ഒരു യുദ്ധം. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതവും ഇതുതന്നെയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒരു പണിയപ്പെടലാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒരു പണിയലാണ്. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധസത്തിന് സമാനം ആയ കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പണിയപ്പെടണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പണിയപ്പെടാനായിട്ട് പോകുകയാണ് എന്നുള്ള ഒരു സമർപ്പണവും താല്പര്യവും അതിന്റെ പിന്നില് ഉണ്ടാകണം. രണ്ട്, യുദ്ധം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ യുദ്ധക്കളത്തിലാണ്, എനിക്കിതിന് ധാരാളം ചെലവുണ്ട്, എനിക്കിതിന് ധാരാളം പോരാട്ടമുള്ള ഒരു ഫീൽഡാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം യേശുവിനെ അനുഗമിക്കാൻ എന്ന് പറയുന്ന ഒരു അനുഗോറിക്കൽ ചിന്ത കയറി വന്നു. ആ ടെക്സ്റ്റിന്റെ മീനിങ് അതല്ല, ഞാനത് പറഞ്ഞ ആ വഴിക്ക് വിടുകയാണ്. പക്ഷെ ഇവിടെ യേശു പറയുന്ന ആ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? യേശുവിനെ അനുഗമിക്കുവാൻ ഒരാള് തീരുമാനിച്ചാൽ, ഇച്ഛിച്ചാൽ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കണം. ഇടയ്ക്ക് വെച്ചിട്ട് പണി നിർത്താനും പുറകോട്ട് പോകാനും വേണ്ട എന്ന് പറയാനും നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ദയവായി വരാതിരിക്കണം അത് എന്നാണ് യേശു പറഞ്ഞത്. ഓക്കെ, കാരണം ഇതിന് ചെലവുണ്ട്, ഇതിന് ചില ത്യാഗങ്ങളുണ്ട്, ഇതിന് ചില 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 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരും, ചില ത്യാഗങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ അനുഗമിക്കാവൂ. നിങ്ങൾ കേവലം ഇച്ഛിച്ചതുകൊണ്ട് എന്നെ അനുഗമിക്കണ്ട. അറിയോ വിത്ത് മീ, ഞാൻ പറയുന്ന കാര്യങ്ങൾ തറയുടെ ഉള്ളിലേക്കാണോ മുകളിലേടെയാണോ പോകുന്നത്? അങ്ങനെ സാറന്മാർ ചോദിക്കാറുണ്ട്, ഇസ് ഇറ്റ് ഗോയിങ് ടു യുവർ ഹെഡ് ഓർ എബവ് യുവർ ഹെഡ്? അകത്തേക്കല്ലേ പോകുന്നത്,
അത് എന്നെ നോക്കിയിട്ടിരുന്നിട്ട് നിങ്ങൾ വേറെ വല്ലതും കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ? വീട് പണിയുടെ കാര്യം പാസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തൽക്കാലം അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ. വീട്ടിൽ ഏത് ടൈലിടും ഏത് സ്ഥലം മേടിക്കും എന്ത് കാര്യങ്ങൾ ചെയ്യും, വീട് പണി പാസ്റ്ററായിട്ട് എന്നെ ഓർപ്പിച്ചതാണ്. ഞാൻ ഇച്ചിരി അതിനെ കുറിച്ച് ചിന്തിക്കട്ടെ എന്നുള്ള വീട് പണിയെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കണ്ടോ? നമുക്കിപ്പോ തൽക്കാലം നമ്മുടെ വീട് പണി ഏത് ക്രിസ്തീയ ജീവിതത്തിന്റെ വീട് പണിയെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? യേശുവിനെ അനുഗമിക്കുന്ന താല്പര്യം നല്ലതാണ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ഫോളോ ജീസസ്. പക്ഷേ ആർ യു വില്ലിംഗ് ടു പേ ദ കോസ്റ്റ്? ആർ യു വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ്? നിങ്ങൾ യേശുവിനെ അനുധാവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുതല് മുടക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ആ മാത്രമേ യേശുവിനെ അനുഗമിച്ചാൽ മതി എന്നാണ് ഇവിടെ യേശു പറയുന്നത്. ഇല്ലെങ്കിൽ അതല്ലേ നമ്മൾ നോക്കിയേ ആ 14:33 വാക്യം എങ്ങനെയാ തുടങ്ങുന്നത്? ആദ്യത്തെ വാക്ക് എന്താണ് അർത്ഥം? അങ്ങനെ തന്നെ, അതാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു വീട് പണിയാൻ താല്പര്യപ്പെടുന്നത് പോലെയും ഒരുത്തൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ പോകുന്നതും പോലെ തന്നെയാണ് ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ തീരുമാനിച്ചാലും സംഭവിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ശിഷ്യനായിരിക്കാൻ, യേശുവിന്റെ ശിഷ്യനായിരിക്കണം എന്ന് താല്പര്യപ്പെടുന്നത് നല്ല ആഗ്രഹമാണ്, ഏതൊരു വ്യക്തിക്കും സാധ്യമാണ്. പക്ഷേ അനുഗമിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ചിലവ് എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ആ ശിക്ഷത്വത്തിന്റെ വില എന്താണ്? യേശുവിനെ പിൻഗമിക്കുന്നതിലുള്ള ചിലവെന്താണ്? എങ്ങനെയായിരിക്കണം യേശുവിനെ അനുഗമിക്കേണ്ടത്? അതാണ് അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞത് എന്താണ്? ഹു ഈസ് എ ഡിസൈപ്പിൾ, ആരാണ് ഒരു ശിഷ്യൻ. രണ്ടാമത് നമ്മൾ കണ്ടു എന്താണ് ശിക്ഷത്വം. മൂന്നാമത് നമ്മൾ കണ്ടു യേശുവിന്റെ ശിഷ്യൻ ശിഷ്യനായിരിക്കുവാൻ ആർക്കാണ് യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുക. ഇപ്പൊ നമ്മൾ അതിന്റെ അടുത്ത ഭാഗം നമ്മൾ കാണുകയാണ്. യേശുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കൊടുക്കേണ്ട വില എന്താ, അതിന്റെ ചിലവ് എന്താ? ഓക്കെ, അതാണ് ഇനി നമ്മള് അവിടെയാണ് നമ്മൾ നിൽക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 14:33 ലൂക്ക് ചാപ്റ്റർ 14:33 എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, ഇനി ഒരു വാക്യം കൂടി നമ്മൾ നോക്കണം. ഓക്കെ, 14:26 എന്റെ അടുത്ത് വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ഓക്കെ, നിങ്ങൾ ആ ചില വാക്കുകളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. 14:33 നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് വിട്ടുപിരിയുക എന്നുള്ളതാണ്. ഓക്കെ, 14:26 നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് പകയ്ക്കുക എന്നാണ്. പകയ്ക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ലൂക്കോസ് 9:23 അതൊന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിക്കണ്ട എന്ന് കരുതി നിങ്ങൾ ആരും ബൈബിള് തുറന്ന് ആ ഭാഗത്തേക്ക് പോകാതിരിക്കരുത്. നിങ്ങളുടെ ഉറക്കം മാറാനും ഒക്കെ അത് ഗുണം ചെയ്യും. ആ, രണ്ടുമുണ്ട് അല്ലേ? ഓക്കെ, തന്നെത്താൻ ത്യജിച്ച്, ആ ഓക്കെ, ആ വാക്കണ്ടർലൈൻ ചെയ്ത് തന്നെത്താൻ നിഷേധിക്കുക അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിക്കുക. അപ്പൊ എത്ര വാക്കുകൾ നമ്മൾ കണ്ടു ഇവിടെ? അപ്പൊ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പോകാം. ലൂക്കോസ് 9:23 നമ്മൾ കണ്ടു യേശുവിനെ അനുഗമിക്കാനുള്ള വില, യേശുവിനെ അനുഗമിക്കുന്നതിന്റെ കോസ്റ്റ്, ദി കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ദി കോസ്റ്റ് ഓഫ് ഫോളോയിങ് ജീസസ്. യേശുവിനെ അനുഗമിക്കാനുള്ള മുതൽ മുടക്ക്, യേശുവിനെ അനുഗമിക്കുന്നതിന് എന്തുണ്ടെന്ന്? മുതല് മുടക്കണം, ചെലവുണ്ടെന്ന്. ആ ചെലവില് പറയുന്ന കാര്യങ്ങളാണ് എന്തുള്ളത്? ഒന്ന്, തന്നെത്താൻ
ത്യജിക്കണം. ഓക്കെ, ഡിനൈ ഹിംസെൽഫ് എന്നാണ്, ഡിനൈ ഹിംസെൽഫ്. ഇനി 14:26 അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ വാക്ക് ഏതാണ്? യെസ്, പകയ്ക്കാതിരിക്കുക. ഇഫ് എനിവൺ കംസ് ടു മീ ആൻഡ് ഡസ് നോട്ട് ഹേറ്റ്, ഡസ് ഹേറ്റ് വെറുക്കുക എന്നുള്ള പദമാണ്. ഇനി 14:33 അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതായിരുന്നു? യെസ്, വിട്ടുപിരിയുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഗിവ് അപ്പ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളും കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. Deny himself, hate something else, okay, and the third one is give up certain things. അങ്ങനെയാണെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം, സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ത്യജിക്കണം, നിഷേധിക്കണം, പിന്നെ ചില കാര്യങ്ങളെ വെറുക്കണം. വെറുക്കണം എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കണം, വേണ്ട എന്ന് വെക്കണം എന്നുള്ളതല്ല, അതിന്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ വരും. മറ്റൊന്നത് നമ്മള് ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ അനുഗമിക്കാൻ എന്തു വേണം? തന്നെത്താൻ നിഷേധിക്കണം. എന്താ തന്നെത്താൻ നിഷേധിക്കുക? തന്നെത്താൻ ത്യജിക്കുക, വിട്ടുപിരിയുക, വെറുക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ അർത്ഥം നമുക്ക് ഒന്നുകൂടി വാക്യങ്ങളിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ ആദ്യം നമ്മൾ ഓരോ വാക്കും അതിന്റെ ചിന്തയും പരിചയപ്പെടും, ഇനി അതിന്റെ അർത്ഥങ്ങളിലേക്ക് പോകാൻ ആ വാക്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. 9:23 പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവൻ തന്നെത്താൻ നിഷേധിച്ച്, എന്താണ് തന്നെത്താൻ നിഷേധിച്ച് എന്ന് പറയാൻ കാരണത്, ആ തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ദായ സ്വന്ത താല്പര്യങ്ങൾ. ഞാൻ യേശുവിനെ അനുഗമിക്കാൻ പോവുകയാണ്, ഓക്കെ, യേശുവിനെ അനുഗമിക്കാനായിട്ട് പോകണം, യേശുവിൽ നിന്ന് ഞാൻ പഠിക്കണ്ടേ, യേശുവിനെ ഞാൻ അനുഗമിക്കണ്ടേ? അപ്പോൾ യേശുവിൽ നിന്ന് പഠിക്കാനും യേശുവിനെ അനുഗമിക്കുവാനും ഞാൻ തീരുമാനിക്കുമ്പോൾ, ഇച്ഛിക്കുമ്പോൾ, എന്നിൽ നിന്ന് യേശു പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നീ നിന്റെ ഇഷ്ടങ്ങളും നിന്റെ താല്പര്യങ്ങളും നിന്റെ പ്രയോറിറ്റികളും നിന്റെ മുൻഗണനകളും എല്ലാം നീ മാറ്റിയേക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് എന്നിൽ നിന്ന് പഠിക്കാനും എന്നെ അനുഗമിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യേശു പറഞ്ഞത്. നീ തന്നെത്താൻ, നിന്നെ തന്നെ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ താല്പര്യങ്ങൾ, നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ മുൻഗണനകൾ, നിനക്കുള്ളതൊക്കെ, നീ വലിയതെന്ന് ചിന്തിക്കുന്നതെല്ലാം നീ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ, ആ മനോഭാവം നിനക്കുണ്ടെങ്കിൽ മാത്രമേ നിനക്കെന്നെ അനുഗമിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് അറിയാമോ? നിനക്കെന്നെ അനുഗമിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്വാഭാവികമായിരുന്നു ചിന്തിച്ചു നോക്കിയ. ഞാനിപ്പോ സോനുവിനെ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണ്. സോനു, നമുക്ക് ഇന്ന സ്ഥലം വരെ പോകാം, കാശ്മീർ വരെ പോകാം എന്ന് ഞാൻ സോനുവിനോട് പറയുകയാണ്. ഓക്കെ, അപ്പൊ സോനുവിന് കാശ്മീരിലെത്തണം എന്ന്, കാശ്മീരിൽ പോകണം എന്ന് സോനുവിന് ഇത് ഉദാഹരണമാണ്. ഉദാഹരണത്തിൽ കയറി നിങ്ങൾ ചിന്തിച്ചു കൊളാക്കരുത്, ഞാൻ പറയുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞാൻ കാശ്മീരിലേക്ക് പോവുകയാണ്, അതാണ് എൻ്റെ താല്പര്യം. ഓക്കെ, പക്ഷെ ഞാൻ പോകാൻ പോകുന്നത് ബുള്ളറ്റിലാണ്. സോനുവിന് കാശ്മീർ കാണണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പോകുന്ന വഴി, പോകുന്ന മാർഗം, പോകുന്ന ആ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് അല്ലെങ്കിൽ ആ മാധ്യമം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന വഴി എന്ന് പറയുന്നത് ബുള്ളറ്റാണ്. അപ്പോൾ സോനു ചിന്തിക്കുകയാണ്, കാശ്മീർ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ വഴി എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ പോണ റൂട്ടിനേണ്ടത് എനിക്ക്, അല്ലെങ്കിൽ ആ വഴി, ആ മാർഗം എന്ന് എങ്ങനെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, സോനു അപ്പം ചിന്തിക്കുകയാണ്, ഇന്ത്യ നടുവേദനയുണ്ട്, മാത്രമല്ല കാറ്റടിക്കും, പിന്നെ ചൂട് ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള, പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാകും, ഈ ഒരു യാത്ര സുഖമില്ല എന്ന് സോനു തീരുമാനിച്ചാൽ സോനുവിന് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? ഇല്ല. അത് ഞാൻ, എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ് ശ്രമിച്ചു നോക്കിയതാണ്. യേശു പറയുകയാണ്, ഞാൻ യേശു ഇങ്ങനെ പോവുകയാണല്ലോ, യേശു ഇങ്ങനെ പോകുമ്പോൾ ഒരിടത്തും വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി യേശു പറയുകയാണ്, ഞാൻ പോവുകയാണ്, പക്ഷെ ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? ക്രൂശിലേക്കാണ്. ഞാൻ പോകുന്നത് എവിടേക്കാണ്? ക്രൂശിലേക്കാണ്. കാരണം തൊട്ടു മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൂക്കോസ് 9 അധ്യായത്തിൽ
നിങ്ങൾക്കൊരു കാര്യം കാണാൻ കഴിയും. 9:22 9:22 മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് 23-ാമത്തെ വാക്യം പറയുന്നത്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്. ഇവ മനുഷ്യപുത്രൻ എങ്ങോട്ട പോകുന്നത്? മനുഷ്യപുത്രൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? മനുഷ്യപുത്രന് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യപുത്രൻ പലതും സഹിക്കും. ഈ യാത്രയിൽ എന്തുണ്ടാവും? മനുഷ്യപുത്രൻ പലതും സഹിക്കും. മനുഷ്യപുത്രന് മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കാലത്തെ ആ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ ഒരു കൂട്ടം ആളുകൾ, സമൂഹം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വിലമതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മതത്തിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ, ഒരു സമൂഹം, സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ വ്യക്തികൾ, സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷ ആളുകൾ, ലീഡർഷിപ്പ്, ഒരു സമൂഹം, ഒരു മതം, ഒരു സാമ്രാജ്യം, ഒരു ഒരു രാഷ്ട്രം, ഇതൊക്കെ നിങ്ങൾ അതിലൂടെ കണ്ടോളണം. ഒരു ഒരു മതം, ഒരു ഗവൺമെന്റ്, ഒരു ഒരു കൂട്ടം, ഒരു വലിയ സമൂഹം എന്നെ എന്ത് ചെയ്യാൻ പോവാണ്? തള്ളിക്കളയാൻ പോവുകയാണ്, എന്നെ ഉപദ്രവിക്കാൻ പോകുകയാണ്, എന്നെ കൊല്ലാൻ പോവുകയാണ് എന്നാണ് യേശു പറഞ്ഞത്. പക്ഷെ യേശു പറയുകയാണ്, പക്ഷെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ടാണ് യേശു പറയുന്നത്, ഇനി ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹമുണ്ടോ? അതാണ് കോളിംഗ്. മനസ്സിലായില്ലോ? ഞാനിപ്പോ എങ്ങനെ പോകുന്നത്? I am going to be mocked. I am going to be rejected. I am going to be killed. Now, do you want to come after me? That's the question. നിനി നിങ്ങൾക്ക് എന്റെ പിന്നാലെ വരാൻ താല്പര്യമുണ്ടോ? എന്നിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ വഴിക്കാണ് ഞാൻ പോകുന്നത്, എന്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഞാൻ ക്രൂശ് എടുത്തുകൊണ്ടാ പോകുന്നത്, ക്രൂശ് എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഇത് ആത്മീയ ചിന്തയും യേശുവിന്റെ ലിറ്ററലി യേശു ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കുക. യേശു ക്രൂശ് എടുത്തുകൊണ്ട് മരിക്കാനായിട്ട് കാൽവറിയുടെ മലമുകളിലേക്ക് പോകുകയാണ്. എന്നിട്ട് യേശു പറയാണ്, ഇനി നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു അടുത്ത വാചകത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്റെ ക്രൂശ് 23 നമ്മൾ കാണുകയാണ്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിക്കണം. You have to give up. You have to deny. You have to hate all your personal interest. നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ മാറിപ്പോകും. And then you cannot be my disciple. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇനി അടുത്തത് പറയുകയാണ്, നാൾതോറും തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ നിഷേധിക്കണം, പിന്നെന്ത് ചെയ്യണം? അടുത്തത് ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ഓക്കെ, നാൾതോറിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തതാണ് ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കണം. ഒന്നാമത്തെ എന്തായിരുന്നു? തന്നെത്താൻ നിഷേധിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് മനസ്സിലാക്കാതെ ഈ സന്ദേശം പൂർണ്ണമാവില്ല. സ്വന്ത താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, മുൻഗണനകൾ, എല്ലാ ഇൻട്രസ്റ്റും, എല്ലാ ആഗ്രഹങ്ങളും മുൻഗണനകളും താല്പര്യങ്ങളും എല്ലാം നിങ്ങൾ നിഷേധിച്ചേ പറ്റൂ. നിങ്ങളുടേതായിട്ടുള്ള ഒന്നും, താല്പര്യങ്ങളൊന്നും എന്റെ കൂടെ വരുമ്പോ നടക്കില്ല. അതാണ് യേശു പറഞ്ഞത്. അപ്പോൾ കീപ് ഓൾ യുവർ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് എന്നെ പിൻഗമിക്കാനുള്ള താല്പര്യം എന്നെയാണ് നിങ്ങൾ അനുഗമിക്കേണ്ടത്, നിങ്ങളുടെ താല്പര്യത്തെ അല്ല. ഫോളോ മീ, ഫോളോ മൈ ഇൻട്രസ്റ്റ്, ഫോളോ മൈ വേ. എന്നെ അനുഗമിക്കുക, എന്റെ താല്പര്യങ്ങൾ നിങ്ങൾ അനുഗമിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുക, അല്ലാണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന വഴിയിലൂടെ ഞാൻ വരികയല്ല. ലേൺ ഫ്രം മീ, അതാണ് യേശു പറഞ്ഞത്. ഇനി അടുത്തത്, ഇനി അനുഗമിക്കുമ്പോ ചുമ്മാ അനുഗമിച്ച പോരാ, ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കണം. അവിടെ യേശു ഉദ്ദേശിച്ചത് എന്താണ്? മരക്കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുക എന്നുള്ളതാണ്. അല്ല, യേശു അതല്ല ഉദ്ദേശിച്ചത്. ഓരോരുത്തരും അവനും ഓരോ മരത്തിന്റെ കുരിശുമായിട്ട് യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് ആ ലിറ്ററൽ മീനിങ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ക്രൂശ് എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്, ഇനി അത് പ്രതിനിധാനം ചെയ്യണം എന്താണെന്ന് നമുക്കറിയാം. യേശുവിന്റെ കാലത്ത് യേശു ക്രൂശ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഈ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ,
ആ മനുഷ്യനെ സമൂഹം എങ്ങനെ കാണുക? ഒരാള് യെരുശലേം വീഥിയിലൂടെ ഒരുവൻ ക്രൂശും ചുമന്നുകൊണ്ട് പോവുകയാണ്. ഇത് കാണുന്നവർ എന്താണ് ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക? നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞേ. ഇവൻ എന്തോ ഒരു കുറ്റം ചെയ്തിട്ട് ഈ ഗവൺമെന്റ്, ഈ സമൂഹം അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ക്രൂശുമരണം. ക്രൂശുമരണം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കാൻ പോകുന്നു എന്നാണ്, അവനെ കൊല്ലാൻ കൊണ്ടുപോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ക്രൂശിന് വന്നുകൊണ്ട് അവിടെ പോയിട്ട് അന്നേരി താഴത്തേക്ക് പൊക്കോ, അതല്ല. അവിടെ കൊണ്ടുപോയി അവൻ തന്നെ അവന്റെ മരണത്തിന്റെ അത് ചുമക്കണം. അവൻ അവനെ ക്രൂശിൽ ആണ് കൊണ്ടുപോകുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്യും? നിന്നെ ക്രൂശിക്കാനുള്ള, നിന്നെ കൊല്ലാനുള്ള ക്രൂശ് നീ തന്നെ ചുമക്കണം. അതല്ലേ യേശുവിന്റെ കാലത്ത് ചെയ്തത്? യേശു ആ കുരിശും ചുമന്നുകൊണ്ട് പോവുകയാണ്. കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമൂഹം അവനെ കാണുന്നത് എന്താണെന്നറിയോ? അവനെ നിന്ദിക്കും. അവൻ കുറ്റക്കാരനാണ്, ഇവൻ കൊലപാതകനാണ്, ഇവൻ ഒരു ക്രിമിനലാണ്. അവനെ നിന്ദിക്കും, അവനെ ദുഷിക്കും. നിനക്ക് അങ്ങനെ വേണം, അവനെ ഒറ്റപ്പെടുത്തും. ഇതാണ് ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്നവനോട് ഉള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾ ഒരു ക്രൂശ് ചുമക്കേണ്ടതായിട്ട് വരും. എന്താ ക്രൂശ് എന്നറിയാമോ? എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ ചുമക്കാൻ പോകുന്ന ക്രൂശ്, യു വിൽ ബി റിജക്റ്റഡ് ബൈ പീപ്പിൾ, യു വിൽ ബി റിജക്റ്റഡ് ബൈ കമ്മ്യൂണിറ്റി. നിങ്ങൾ, സമൂഹം നിങ്ങളെ വെറുക്കും, സമൂഹം നിങ്ങളെ നിന്ദിക്കും, സമൂഹം നിങ്ങളെ അപമാനിക്കും, സമൂഹം നിങ്ങളെ ഉപദ്രവിക്കും, വീട്ടുകാർ നിങ്ങളെ ശത്രുക്കളായി മാറും, നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കും. അതല്ലേ യേശു പറഞ്ഞത്? യേശു പറഞ്ഞു, ഞാൻ ബാക്കിങ്ങൾ വായിക്കാൻ പോയ കുറെ കൂടി സമയം എടുക്കൂലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇപ്പൊ അത് വായിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ ഒന്നെടുത്തേ, വേഗം ഒന്നെടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. മത്തായി 10:34 താഴത്തേക്ക് വാക്യങ്ങൾ ആര വായിക്കുക? അതുകൊണ്ടല്ലോ യേശു നല്ല ആളാണല്ലോ. ഈ വാക്യം എടുത്തിട്ടാണ് പലരും യേശുവിനെ കണ്ടോ, യേശു അത്ര നല്ല പുള്ളിയായിരുന്നില്ല എന്ന്. യേശു വാസ്തവത്തിൽ സമൂഹത്തെ വിഘടിപ്പിക്കാൻ, യേശു സമൂഹത്തിൽ ഛിദ്രം കൊണ്ടുവരാൻ, വാള് കൊണ്ടുവരാൻ, തീ കൊണ്ടുവരാൻ വന്ന വ്യക്തിയാണെന്ന് ബൈബിൾ തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് ബൈബിൾ അറിയാൻ പാടില്ലാത്ത കുറെ വിഡ്ഢി കുശ്മാണ്ഡങ്ങൾ ഈ വാക്യത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കും. ഇനി യേശു എന്താ പറയണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണിത്? ഇതൊരു ഹൈപ്പർബോളിക് ലാംഗ്വേജ് ആണ്, ഇതൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്, ഇതൊരു രൂപക അലങ്കാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷാ പ്രയോഗമാണ്, അല്ലെങ്കിൽ ഇതൊരു ഹൈപ്പർബോളിക് ലാംഗ്വേജ് ആണ്. അപ്പൊ എന്താണ്? ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രെ വരുത്തുവാൻ ഞാൻ വന്നത്. ഇനി നമുക്ക് വായിക്കാം 35. കുടുംബകലഹം ഉണ്ടാക്കാനാണ് യേശു വന്നത്. വീട്ടുകാര്, ഇനി അടുത്ത് 36. വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാണ്. ഇനിയാണ് 37-ാമത്തെ വാക്യം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. എന്താ അർത്ഥം? വളരെ ലളിതമാണ് അവന്റെ അർത്ഥം. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, don't ever think that people are going to support your idea, your decision. യേശുവിനെ നിങ്ങൾ അനുഗമിക്കുവാൻ, യേശുവിൽ നിന്ന് പഠിക്കാൻ, യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളെ വീട്ടുകാർ എതിർക്കും, വീട്ടുകാർ നിങ്ങളെ ശത്രുക്കളായി മാറും. ഒരു മകനാണ്, ആ വീട്ടിലെ മകനാണ് അത് തീരുമാനിച്ചതെങ്കിൽ അവന്റെ അപ്പനും അമ്മയും മറ്റു സഹോദരങ്ങളും അവനെ എതിർക്കും. ഒരു വീട്ടിലെ
മരുമകൾ അവർ തീരുമാനിച്ചതെങ്കിൽ അമ്മായി അമ്മ അവളെ എതിർക്കും, അമ്മായി അപ്പൻ എതിർക്കും, ഭർത്താവ് എതിർക്കും. അപ്പനാണ് പോകാൻ താല്പര്യപ്പെട്ടതെങ്കിലോ മക്കളും ഭാഗ്യമായിട്ട് ഉടക്കേണ്ടത്. ഉടക്കുന്ന പറഞ്ഞാൽ ആ വിധത്തിലുള്ള ശത്രുതകളും. എന്റെ നമ്മൾ നിങ്ങൾ നോക്കിയേ എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒത്തിരിയൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് അനുഭവിക്കണേക്കാൾ കൂടുതലും സമൂഹത്തിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും അനുഗമിച്ച് അത് നേരിട്ടിട്ടുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നതിന്റെ പേരിൽ ബൈബിൾ എടുത്തുകൊണ്ട് പള്ളി പോകുന്ന എന്നെയും വീട്ടുകാരെയും എത്രത്തോളം പരിഹസിച്ചിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങൾ ബൈബിളും പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ആ ചായക്കടയിലും ആ കലങ്കയിലും ഇരിക്കുന്ന ചേട്ടന്മാരുടെ സംഭാഷണം എല്ലാം മാറും. അവര് രാജ്യാന്തര വിഷയങ്ങളായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏ അവര് ലോകത്തിലെ വലിയ വലിയ പൊളിറ്റിക്സ് ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ഉടനെ അവരുടെ മുന്നിലൂടെയാണല്ലോ നമ്മൾ ബൈബിളും പിടിച്ചുകൊണ്ട് പോകുന്നത്. ഉടനെ എന്റെ വിഷയം ലോക്കലായി മാറും. ലോക്കലായി മാറും മാത്രമല്ല അത് വളരെ പേഴ്സണൽ ആയിട്ട് മാറും. പിന്നെ അവരും ഉടനെ പറയും സൂത്രം സൂത്രം സൂത്രം. കുറെ പേർക്ക് കുറെ കാശ് കിട്ടിയിട്ടുണ്ട്. ഏ കുറച്ചൊക്കെ ഞങ്ങൾക്ക് നാളാ എത്ര കിട്ടിയടാ. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് തീരില്ല. ഇവന്മാര് തന്നെ പിന്നെയും ചോദിക്കും. കളിയാക്കല്. യേശുവിനെ അനുഗമിക്കും. യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് ഈ പ്രശ്നം. യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുമ്പോൾ കൂട്ടുകാര് കളിയാക്കും. നീയൊക്കെ ഒരു പുരുഷനാണോടാ, പുരുഷനായ നീ ബീഡി വലിക്കണ്ടേ, പുക വലിക്കണ്ടേ, കുറച്ച് കള്ളടിക്കണ്ടേ, കുറച്ച് മദ്യപിക്കണ്ടേ, ഇതൊക്കെയാണ്. അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കൂട്ടുകാര് നമ്മുടെ ശത്രുക്കളായി മാറും. നമ്മുടെ സമൂഹം അപമാനിക്കും. നീയൊക്കെ ഈ നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? അവര് പറയുന്ന ഭാഷ നമുക്ക് പറയാൻ പറ്റാതെ വരുമ്പോൾ, അവര് ചൂടാകുന്നത് പോലെ, അവര് വർത്തമാനം പറയുന്ന പോലെ നമ്മൾ പറയാതെ വരുമ്പോ പിന്നെ നമുക്ക് എന്തില്ല, ആണത്വം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അപമാനിക്കലാണ്. ഇതാണ് ഈ ലോകം യേശുവിനെ അനുഗമിക്കുന്നവരോട് കാണിക്കുന്നത്. ആ ക്രൂശ് ചുമക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് യേശു ചോദിച്ചത്. യേശുവിനെ അനുഗമിക്കുന്നവനോടുള്ള ബന്ധത്തിൽ ലോകം നിങ്ങളുടെ മുമ്പാകെ വെച്ച് നീട്ടുന്ന താല്പര്യങ്ങളും മുൻഗണനകളും ഇഷ്ടങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും ത്യജിക്കാൻ നീ തയ്യാറാണോ? വിട്ടുപിരിയാൻ നീ തയ്യാറാണോ? ആ ഓഫറുകളെല്ലാം വേണ്ടാന്ന് വെക്കാൻ നീ തയ്യാറാണോ? അതാണ് ക്രൂശ്. അത് ആ ക്രൂശ് നാൾതോറും എടുക്കണമെന്നാണ്. ആ ക്രൂശ് എന്താണ്? നാൾതോറും. അത് എല്ലാ ദിവസത്തെയും ക്രൂശാണ്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് ഡെയിലി ചോക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് 3 മാസത്തേക്ക് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു, അടുത്ത 6 മാസം എന്റേതായ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു, സാധ്യമല്ല, സാധ്യമല്ല. അതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. നാൾതോറും യേശുവിനെ അനുഗമിക്കേണ്ടത് എങ്ങനെയാണ്? നാൾതോറും അനുഗമിക്കണം. അങ്ങനെയുള്ളവനാണ് യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ പറ്റുകയുള്ളൂ. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അതാണ് ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടുന്ന വില എന്ന് പറയുന്നത്. അപ്പോൾ തന്നെത്താൻ നിഷേധിക്കണം. താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, മുൻഗണനകൾ ഇതെല്ലാം നമ്മുടേതായിട്ടുള്ളതെല്ലാം മാറ്റിവെച്ച് യേശുവിന്റെ ആഗ്രഹങ്ങൾ, യേശുവിന്റെ താല്പര്യങ്ങൾ, യേശുവിന്റെ മുൻഗണനകൾ ശിഷ്യനായിരിക്കുന്ന എന്റേതും ആയിട്ട് മാറണം. ഗുരുവിനെ അധികം പ്രിയപ്പെടണം. മറ്റുള്ള എല്ലാവരേക്കാൾ, വീട്ടിലുള്ളവരെക്കാൾ, ഓക്കെ, വീട്ടിലുള്ളവരെക്കാൾ. അതാണ് 10:37. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ അമ്മ പറയും, അപ്പൻ പറയും, നീ ഇന്ന് ആരാധനയ്ക്ക് പോകണ്ട, നീ ഇന്ന് അല്ലെങ്കിൽ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനും അമ്മയും മക്കള് ഭാര്യ ഭർത്താവ് ഒക്കെ തടസ്സം നിൽക്കും. ആ തടസ്സം നിൽക്കുമ്പോൾ നിങ്ങളൊരു യുദ്ധത്തിലാണ്. നിങ്ങളൊരു ആ യുദ്ധത്തിൽ കാശ് മുടക്കാൻ തയ്യാറാണോ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധം നേരിടാൻ നമ്മൾ കണ്ടില്ലേ ഒരു കഥ, ഒരു ഉപമ കണ്ടില്ലേ, ഒരുവൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് ചെലവ് വഹിക്കാനായിട്ട് ആവശ്യത്തിന് കാര്യമുണ്ടോ? നിങ്ങൾ നേരിടാൻ പോകുന്ന യുദ്ധം, നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ടവർ, ഭാര്യ ഭർത്താവ്, നിങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടുകാരൊക്കെ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരും. ഈ യുദ്ധം നേരിടാൻ തയ്യാറാണോ?
നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് ഇത് പ്രിയപ്പെട്ടവരെ, ഞാനിതൊരു വശമാണ് പറയുന്നത് കേട്ടോ. ഇതിനുള്ള പ്രാണിയും ഇതിനുള്ള കൃപയും ഒക്കെ കർത്താവ് തരും, അത് വേറെ കാര്യം. ഏ അത് അത് വസ്തുത വേറെ. പക്ഷെ യേശുവിനെ അനുഗമിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ വിധത്തിലുള്ള സംഘർഷങ്ങളുണ്ട് എന്ന് നിങ്ങൾ അറിയുക. ഒരുപക്ഷെ കൂട്ടുകാർ പോലും നിങ്ങളെ നിങ്ങളോട് നിങ്ങളെ വേണ്ടെന്ന് വയ്ക്കും. ആ കൂട്ടുവിടാൻ നിങ്ങൾ തയ്യാറാവൂ. ലോകത്ത് നമുക്ക് ആരും അക്രൈസ്തവരായ കൂട്ടുകാരുണ്ടാവരുതെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. എനിക്കൊരു മുസ്ലിമോ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു സൗഹൃദം എനിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ യേശുവിനെ അനുഗമിക്കുന്നതിന് അതെനിക്ക് തടസ്സമാണെങ്കിൽ, ആ വ്യക്തിയുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്നെ യേശുവിൽ നിന്ന് അകറ്റുമെങ്കിൽ, അതാണ് നിന്റെ യുദ്ധം, അതാണ് നിന്റെ ക്രൂശ്. അത് നീ ആ ക്രൂശ് ഏറ്റെടുക്കാൻ നീ തയ്യാറാകുന്നു. വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്? ഈസ് യുവർ ഇൻട്രസ്റ്റ് is interest of Jesus or your own interest or the interest of your friend or of your family members or the society? What is your interest? What are your priorities? നിങ്ങളുടെ താൽപര്യങ്ങളും മുൻഗണനകളും എന്താണ്? അതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമ്മൾ ഞാനും അനുഗമിക്കണമെങ്കിൽ ഒരുപക്ഷെ ചില സൗഹൃദങ്ങൾ പോലും വേണ്ട എന്ന് വെക്കണം, ചില യാത്രകൾ പോലും വേണ്ട എന്ന് വെക്കേണ്ടി വരും, ചില കാര്യങ്ങളിൽ നോ പറയേണ്ടതായിട്ടുണ്ടാകും, ചില കാര്യങ്ങളിൽ നിന്ന് നിശ്ചയമായിട്ടും ഒഴിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ടാകും. അതർവൈസ് യു കെൻ നോട്ട് ബി മൈ ഡിസൈപ്പിൾ. ദാറ്റ്സ് ഇറ്റ്. ദ പോയിന്റ് ഈസ് വെരി ക്ലിയർ. ദ പോയിന്റ് ഈസ് യേശു ആരും പ്രലോഭിപ്പിച്ചിട്ടില്ല, യേശു ആരും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തില്ല, യേശു ഒരു സൂത്രവാക്യം പറഞ്ഞില്ല. ദ സ്ട്രെയിറ്റ് ഫോർവേഡ് മെസ്സേജ് ഈസ് യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ്. യു ഹാവ് ടു ഡിനൈ ആൻഡ് ഹേറ്റ് സർട്ടൻ തിങ്സ് that you love so much. ningale elpo adalle oru thanne yesuvine anugamikkanayittu yesuvine anugamikkanayittu vilikkiyanu appa avan parnju adu njan veettilokke onnu poi ellavarodu okke onnu parnju appane okke onnu kulichittittu vara appane namukku arilla avante appan marikkan kadakkuyano adu mari ini kore naalu kaiyittu marikkanu adonnu namukku avadnu manasilagilla pakshe avan parayana ഞാൻ നിന്നെ അനുഗമിക്കാൻ ഞാൻ പോയിട്ട് അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാം. ഞാൻ മരിച്ചു കിടക്കുന്ന അപ്പനെ ഉദ്ദേശിച്ചാണോ, അതിന് അപ്പം മരിച്ചിട്ടാണോ നമുക്കറിയാൻ പാടില്ല. ഏതർത്ഥത്തിലായാലും യേശു ആ ഒരു കണ്ടീഷനോട് യോജിച്ചില്ല. എന്താ യേശു പറഞ്ഞത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, കുഴിച്ചിട്ടിട്ട് നീ എന്നെ അനുഗമിക്കുക എന്നാ. അപ്പം മരിച്ചിട്ട് ഞാൻ വരാം എന്നല്ല യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കേണ്ട. അപ്പൻ ഒരുപക്ഷെ നിനക്ക് എതിരാകും. അപ്പൻ മരിച്ച പിന്നെ ആരും ചോദിക്കാനില്ലല്ലോ. അതാണ് അപ്പൻ മരിച്ച എനിക്ക് സമാധാനമായി. അമ്മ മരിച്ച, ഭാര്യ മരിച്ച, ഭർത്താവ് മരിച്ച, അല്ലെങ്കിൽ എനിക്ക് എന്റെ മുകളിൽ അധികാരം ചെലുത്തുന്ന എന്നെ പിടിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരൊക്കെ മരിച്ചാൽ എനിക്ക് അത് കഴിഞ്ഞാൽ നിനക്ക് അടുത്തത് വരും. ഓക്കെ, അപ്പൊ നമ്മളെ പിടിച്ചു വെക്കുന്ന പലതും ഉണ്ട് പ്രിയപ്പെട്ടവര്. ആ പിടിച്ചു വെക്കുന്നതിൽ നിന്നുള്ള മോചനം അപ്പോൾ തന്നെ ബൈ ബൈ പറയണം. അല്ലാണ്ട് നാളത്തേക്ക് നീട്ടിവെക്കലല്ല യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടത്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ എന്നെ അനുഗമിക്കുക. അതാണ് ഒരുത്തനോട് യേശു പറഞ്ഞു. വേറൊരുത്തൻ പറഞ്ഞു, ഗുരു എനിക്ക് നിന്നെ പിൻപറ്റാൻ ആഗ്രഹമുണ്ട്, നീ പോകുന്നിടത്തൊക്കെ വരാൻ എനിക്ക് താല്പര്യമുണ്ട്, നിന്റെ ശിഷ്യനായിരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ യേശു പറഞ്ഞു എന്ത്? എന്താ യേശു പറഞ്ഞു നിങ്ങൾ ഓർക്കണ്ടോ? ആ അത് വേറെ അത് 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 വേറൊരു കാര്യത്തിലാണ്. യേശു പറഞ്ഞു, ആ നമ്മൾ പറഞ്ഞത് പാമ്പിന് കുറുനരികൾക്ക് മാളമുണ്ട്, പക്ഷിക്ക് പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടവില്ല. വരണ്ട കൂടെ എന്ന് യേശു ചോദിച്ചത്. യേശു ചോദിച്ചു, ഐഡിയ ഈസ് ഗുഡ് ബട്ട് ദിസ് ഈസ് ദ കണ്ടീഷൻ ഓഫ് മൈ ലൈഫ്. എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. ഓക്കെ, വരണ്ടോ? താല്പര്യമുണ്ടോ കൂടെ കൂടെ? അപ്പൊ യേശു ആരെയും എന്ത് ചെയ്തില്ല? പ്രലോഭിപ്പിച്ചില്ല. യേശു ആരെയും നിർബന്ധിച്ചില്ല. യേശു വസ്തുതകൾ പറഞ്ഞാണ് ആളുകളോട് അനുഗമിക്കാൻ പറഞ്ഞു. യേശുവിനെ കുറെ യേശു കുറച്ച് ഹാർഡ് വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കണ്ടോ? ഭയങ്കര ഓ ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് കുറെ ആളുകളെ യേശുവിനെ അനുഗമിക്കുന്നത് നിർത്തിയത് നിങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ, 6-ാം അധ്യായം? അപ്പൊ യേശു ചോദിച്ചു, അല്ല നിങ്ങൾക്കും പോയിക്കൂടാകെ, നിങ്ങൾക്കും പോയിക്കൂടെ, നിങ്ങളും പൊക്കോ വേണമെങ്കിൽ. യേശുവിന്റെ സിംഹാസനവും യേശുവിന്റെ രാജ്യവും യേശുവിന്റെ ഒരു കാര്യം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല 10 ആള് കുറഞ്ഞാൽ.
യേശുവിന്റെ രാജ്യത്തിനും യേശുവിന്റെ മഹത്വത്തിനും യേശുവിന്റെ ഒരു അജണ്ടയ്ക്കും ഒരു വിധത്തിലുമുള്ള ഒരു കോട്ടവും പോരായ്മയും നഷ്ടവും ഒരു ഇടിവും സംഭവിക്കാൻ പോകുന്നില്ല. യേശുവിന്റെ കൂടെ പത്താളില്ലെങ്കിൽ, യേശു പറയുകയാണ് എന്നെ നീ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കോസ്റ്റ്. പ്രിയപ്പെട്ടവരെ, എന്ത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാ യേശു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഗുരുവിനെ അധികം പ്രിയപ്പെടണം. ചോദ്യം ഇതാണ്, യേശു എന്ന ഗുരുവിനെ ഞാനും നിങ്ങളും എത്രത്തോളം പ്രിയപ്പെടുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ ശിക്ഷിതത്വത്തിലുള്ള യാത്രയിൽ എത്ര പ്രാവശ്യം നമ്മൾ വഴിവിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്? ഈ ശിക്ഷിതത്വത്തിലുള്ള യാത്രയിൽ എത്ര പ്രാവശ്യം നമ്മൾ വഴിവിട്ട് പോയിട്ടുണ്ട്? ഈ വില ഒരുപക്ഷെ നമ്മൾ പ്രിയപ്പെടുന്ന പലരെയും പലതിനെയും, അതിലപ്പനും അമ്മയും വീടും നിലങ്ങളും എന്നുണ്ട്. യേശുവിന്റെ കാലത്ത് നിലങ്ങളെന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. വസ്തുവകകളെ കുറിച്ച്, ജോലിയെ കുറിച്ചാണ് പലർക്കും യേശുവിനെ അനുഗമിക്കാൻ തടസ്സം. വീട്ടുകാര്, ജോലി, അല്ലേ? യേശുവിനേക്കാൾ പ്രിയം അതിനോടാണ്. ഞാൻ പറയുകയാണ്, ഞാൻ വളരെ യേശുവിന്റെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്റെ മറ്റു ചില പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശിഷ്യനല്ലാണ്ടായി മാറും. ഓക്കേ, പലപ്പോഴും നമുക്ക് ആരാധനയേക്കാൾ കൂട്ടായ്മയേക്കാൾ കർത്താവിന്റെ കാര്യങ്ങളേക്കാൾ അധികം നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിലല്ലേ നമുക്ക് താല്പര്യം. നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളിലാണ് കൂടുതൽ നമ്മുടെ താല്പര്യം. ഒത്താൻ എല്ലാം സാഹചര്യങ്ങളും ഒരുങ്ങിയാൽ നോക്കട്ടെ, ഇതൊക്കെയല്ലേ നമ്മൾ പലപ്പോഴും പല കാര്യത്തോടുള്ള ബന്ധത്തിൽ പറയാറുള്ളത്. അതല്ല, ഇതിനോട് പടവെട്ടി തന്നെ നിങ്ങൾ പോകേണ്ടതെന്നാണ് പറയുന്നത്. ഇതിനോട് എതിർത്ത് തന്നെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ അനുഗമിക്കുന്നതിൽ നിങ്ങൾക്ക് പോരാട്ടങ്ങളുണ്ട്, യേശുവിനെ അനുഗമിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുകളുണ്ട്, നഷ്ടങ്ങൾ പലതും നിങ്ങൾക്ക് സംഭവിച്ചേക്കാം യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ. എങ്കിലാണ് നമുക്ക് യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. നമ്മൾക്ക് അപമാനവും ഉണ്ടോ? യേശു ആത്യന്തികമായി പറയുന്നത് മരണത്തെ പോലും നിങ്ങൾ ഭയപ്പെടരുത്. ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ, ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് എന്താ? മരണം. നീ ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ കൊല്ലാൻ പോയി, നീ എന്റെ പിന്നാലെ വരുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നത് മരണമായിരിക്കും. ആളുകൾ ഒരുപക്ഷെ നിന്നെ കല്ലെറിയും. സ്തെഫാനോസ് അവൻ കല്ലെറിയപ്പെട്ടു, അല്ലേ? പൗലോസ്, പത്രോസ്, യേശുവിന്റെ മറ്റനേകം ശിഷ്യന്മാർ, അവരെല്ലാം യേശുവിനെ അനുഗമിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് എന്താ? ഈ ലോകത്തിന്റെ അപമാനം, ഈ ലോകത്തിന്റെ നിന്ദ. ഈ ലോകം അവരെ ക്രൂശിച്ചു, ഈ ലോകം അവരുടെ കഴുത്ത് വെട്ടി, ഈ ലോകം അവരെ ഒറ്റപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ ലോകം എന്നെയും നിങ്ങളെയും അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നൊരു പാട്ട്, അല്ലേ? സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. നമുക്ക് ആ പാട്ടിന്റെ ഈരടികളൊന്ന് പാടിയ പാടാം. സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാദരു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെ.
നമ്മുടെ നാഥന് ഈ ലോകം മുൾമുടി നൽകിയെങ്കിൽ നമുക്കും അത് തന്നെയുള്ളൂ. ഈ ലോകം നമ്മുടെ കർത്താവിന് ക്രൂശാണ് നൽകിയതെങ്കിൽ തന്നെ അനുഗമിക്കുന്നവർക്കും ക്രൂശാണുള്ളത്. പക്ഷെ ലോകം തരുന്ന കിരീടം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിന്റെ പിന്നാലെ പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. Do you love Jesus more than yourself? Do you love Jesus more than anything in the world? Do you love Jesus more than anyone else in the world? Only then you can be the disciple. I can be the disciple of Jesus Christ. എന്നെയും എനിക്കുള്ളതിനെയും എനിക്കുള്ള പ്രിയപ്പെട്ടവരെക്കാളും അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, യേശുവിനെ പ്രിയപ്പെടുന്നില്ല എങ്കിൽ, യേശുവിനെ ഞാൻ മുൻഗണന കൊടുക്കും, യേശുവിന് ഞാൻ മുൻഗണന കൊടുക്കുന്നില്ല എങ്കിൽ എനിക്ക് യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്നുള്ള യേശുവിന്റെ പഠിപ്പിക്കൽ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശു പറയാണ്, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയണമെങ്കിൽ നിങ്ങൾ എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിക്കരുത്. നാണിക്കാൻ പാടില്ല, ലജ്ജ ഉണ്ടാകാൻ പാടില്ല. യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കാൻ, യേശുവിൻ്റെ വചനങ്ങൾ ഏറ്റുചൊല്ലാൻ, യേശുവിൻ്റെ വചനങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ, ലോകത്തിലുള്ള മറ്റ് പല മഹാന്മാർ പറഞ്ഞതും പല സിനിമാ നടി നടന്മാർ പറഞ്ഞതും രാഷ്ട്രീയക്കാർ പറഞ്ഞതും എന്താ പറയുക മോട്ടിവേഷണൽ ടീച്ചേഴ്സ് പറഞ്ഞതും സ്പോർട്സ് താരങ്ങൾ പറഞ്ഞതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ നാണമില്ല. പക്ഷെ യേശുവിൻ്റെ ഒരു വചനം പങ്കുവയ്ക്കാൻ എന്തൊരു നാണക്കേടാ. Now let me ask a personal question to everyone who asks the social media. How many of you and how many of us are sharing what Jesus has said? യേശുവിന്റെ വചനങ്ങൾ, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, യേശുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്? That's a question. That's a personal question to me as well. എന്നോടുമുള്ള ചോദ്യമാണ്. എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ നമുക്ക് മറ്റ് പലതും ഷെയർ ചെയ്യാനായിട്ടും പരിചയപ്പെടുത്താനായിട്ടും മറ്റ് പലരെയും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ടും മറ്റു പലരെയും വാഴ്ത്തിപ്പാടാനായിട്ടും പത്ത് പല ആശയങ്ങൾ പങ്കുവെക്കാനായിട്ടും നമുക്ക് ഒരു നാണവുമില്ല. പക്ഷെ യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അയ്യോ എൻ്റെ കൂട്ടുകാർ കാണും, എൻ്റെ നാട്ടുകാർ കാണും, എൻ്റെ വീട്ടുകാർ കാണും, എൻ്റെ ഓഫീസിലുള്ളവർ കാണും, എൻ്റെ ഞാൻ അതാണല്ലോ പിന്നെ പ്രശ്നം. We are many times ashamed of Jesus. And how many of the people around your home, in your office, know that you are a disciple of Jesus Christ? എന്റെ വീടിന്റെ പരിസരത്തുള്ളവരും എന്റെ ഓഫീസിലുള്ളവരും എന്റെ കൂടെ പഠിക്കുന്ന എത്രവർക്കും ഞാൻ യേശുവിനെ അനുഗമിക്കുന്നവനാണെന്നറിയാം? എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിക്കുവാൻ പാടില്ല. മർക്കോസ് 8:38 അതാണ് നമ്മൾ കാണുന്നത്. മർക്കോസ് 8:38 വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ, ഈ തലമുറയെ വിശേഷിപ്പിച്ച ഇനി ഇതുണ്ടല്ലോ, ഇതൊന്നും നാണക്കേടുമല്ല ഇപ്പോഴത്തെ കാലത്ത്. ഏത് ആദ്യം പറഞ്ഞേക്കണ കാര്യം എന്ത്? നോ പ്രോബ്ലം എന്നുള്ളതാണ്. വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ ഇതൊന്നും ഇപ്പൊ ആർക്ക് ഇതൊരു പ്രശ്നമല്ലെന്ന്. അപ്പൊ ആർക്ക് പോലും തെറ്റാണെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ? അതാണ് എന്ന് അത് സ്വാഭാവികതയായിട്ടാണ് കാണുന്നത്. വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാണ് അവനെ കുറിച്ച് ഭക്ത പിന്നെ അതാണ് അവസ്ഥ. ഇന്ന് നല്ല കാര്യം യേശുവിനെ കുറിച്ച് പറയുന്നത് ഞാൻ യേശുവിന്റെ ഒരു മകനാണ്, ഞാൻ യേശുവിന്റെ ഒരു ശിഷ്യനാണ്, ശിക്ഷയാണ് എന്ന് പറയും. ഞാൻ പള്ളി പോകണം, ഇന്ന് സൺഡേ ആണ്, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ചർച്ച് ഉണ്ട്, എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയാനല്ല വേണ്ടത്. ഞാൻ ചൂടെ പേഴ്സണലായിട്ട് ക്ലിയർ ചെയ്യാണ്, എനിക്കിന്ന് വേറെ പ്രോഗ്രാം ഉണ്ടെന്നല്ല നിങ്ങൾ പറയേണ്ടത്. സൺഡേയിൽ എന്താ പറയേണ്ടത്? ഐ ഹാവ് ടു ഗോ ടു ചർച്ച് എന്ന് തന്നെ പറയണം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? അതാണ് വേണ്ടത് പറയാൻ നാണിക്കുന്നത്. എനിക്കിന്ന് ചർച്ചിൽ പോകണം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു യേശുവിന്റെ ശിഷ്യനാണ്,
എനിക്ക് വേറെ പ്രോഗ്രാം, എന്താ എന്താ പ്രോഗ്രാം, എനിക്ക് ചർച്ചിൽ പോകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെ കുറിച്ച്, യേശുവിന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ, യേശു പറയും ഞാൻ നാണിക്കുന്നു നിങ്ങളെ കുറിച്ച്. പക്ഷെ യേശു വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാനും ദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. അപ്പൊ നാണിക്കാൻ പാടില്ല ഒരു ശിക്ഷ. അപ്പൊ ശിക്ഷത്വത്തിന്റെ വിലയാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ മെസ്സേജ് അപൂർണമാകും, ഞാൻ അത് വേഗത്തിൽ പറയാം. എന്താണ് ശിക്ഷത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എന്താണ് ശിക്ഷയുടെ ദൗത്യം? ദൗത്യം ഞാൻ നമുക്ക് പറഞ്ഞ് വേഗം പോകുക. എന്താ ഒരു ശിക്ഷൻ? ഒരു ശിക്ഷൻ യേശുവിന്റെ പിന്നാലെ പോയ ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത ദൗത്യം എന്തായിരുന്നു? യേശുവിന്റെ പിന്നാലെ ചെന്ന ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത ദൗത്യം എന്തായിരുന്നു? ശിഷ്യന്മാരെ ഉണ്ടാക്കലാണ്. നിങ്ങൾ പോവുക, നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുക, അതാണ് ശിഷ്യന്റെ ദൗത്യം. പക്ഷെ ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? അതാണ് മത്തായിയുടെ സുവിശേഷം 28 നമ്മൾ കാണുന്നത്. അതൊന്നും വായിച്ചേ, മത്തായിയുടെ സുവിശേഷം 28 അതിന്റെ 18-19. നിങ്ങൾക്ക് പരിചയമുള്ള വാക്യാണെങ്കിലും ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് സീ ദാറ്റ്. നമുക്ക് നമുക്ക് ആ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് തുടങ്ങാം. സകല ജാതികളെയും ശിഷ്യരാക്കണം, അവിടെയാണ്, അതാണ് കമാൻഡ്. വാട്ട് ഈസ് ദ കമാൻഡ്? മേക്ക് ഡിസൈപ്പിൾസ്, അതാണ് കമാൻഡ് കേട്ടോ. പോകുക എന്നുള്ളത് കമാൻഡിന്റെ എഫക്റ്റ് ആണ്. അത് അത് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, ശിഷ്യരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കൽപ്പന. ഇനി ശിഷ്യരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ പോകേണ്ടതും നിങ്ങൾ പിന്നെ പറയുകയാണ്, നിങ്ങൾ ശിഷ്യരെ ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, ഇനി ശിഷ്യരെ നിങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കേണ്ടത്? ഞാൻ പറഞ്ഞത് പഠിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ശിക്ഷ ഉണ്ടാക്കാൻ. ഓക്കെ, ഞാൻ നിങ്ങളെ പറഞ്ഞത് പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് അതിലെഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ട് വേണം. ഒന്ന്, യേശു പറഞ്ഞത് പഠിപ്പിച്ചുകൊണ്ട് വേണം ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ. രണ്ട്, യേശു പറഞ്ഞത് പഠിപ്പിക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? അനുസരിക്കണം എന്നുള്ള താല്പര്യമാണ്. പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ ശിഷ്യനെ എങ്ങനെ ഉണ്ടാക്കുക? എങ്ങനെ ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? യേശു പറഞ്ഞത് പഠിപ്പിച്ച് ശിഷ്യരെ ഉണ്ടാക്കുക, യേശു പറഞ്ഞത് അനുസരിക്കാനുള്ള പ്രേരണയും താല്പര്യവും പ്രചോദനവും ഉപദേശവും കൊടുത്തുകൊണ്ട് അവ ശിഷ്യരാക്കുക. അങ്ങനെ ശിഷ്യനാകാൻ ഒരാവൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ അനുസരണത്തിന്റെ ആദ്യത്തെ പ്രകടനമാണ് സ്നാനം. ദാറ്റ് ഈസ് ദ ഓബ്വിയസ്, ദാറ്റ് ഈസ് ദി എവിഡൻസ് ഓഫ് ഹിസ് ഒബീഡിയൻസ്. ഒരാള് ഒരാളെ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, ഒരു ചിന്തയാണ്. ഇവൻ ആ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണെങ്ങനെയാണ്? അവൻ സ്നാനപ്പെടുന്നതിലൂടെയാണ്. അവൻ സ്നാനപ്പെടുക. അപ്പൊ യേശു കൽപ്പിച്ചിരിക്കുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം പെടുത്തണം എന്നുള്ളത്. ഇവ ഒരുത്തനോട് ഇത് പറയാണ് യേശു, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് യേശുവിന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ ഇതെല്ലാം പഠിപ്പിച്ച ശേഷം നീ യേശുവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം എന്ന് പറയുമ്പോൾ അത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചിട്ടില്ല, അവന് അനുഗമിക്കാൻ താല്പര്യമില്ല, അത്ര ഉള്ളൂ. അപ്പോ ബാപ്റ്റിസം ഈസ് ദി ഫസ്റ്റ് ഓബ്വിയസ് എവിഡൻസ് ഓർ റിസൾട്ട് ഓഫ് ദി ഒബീഡിയൻസ് ദാറ്റ് ഐ ആം ഫോളോയിങ് ജീസസ്, ആൻ എക്സ്പ്രഷൻ ഓഫ് മൈ ഫെയ്ത്ത്. എന്റെ വിശ്വാസത്തിന്റെ ആദ്യത്തെ പ്രകടനവും ആദ്യത്തെ റിസൾട്ടുമാണ് സ്നാനം എന്ന് പറയുന്നത്. സോ ആർ യു ഫോളോയിങ് ജീസസ്? ദെൻ യു, ഇഫ് യു ആർ സേയിങ് ദാറ്റ് യെസ് ഐ വാണ്ട് ടു ഫോളോ ഓർ ഐ ആം ഫോളോയിങ് ജീസസ്, ദെൻ ദ ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ് എക്സ്പെക്ടഡ് ഫ്രം യു ആസ് ഈസ് എ ബാപ്റ്റിസം. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോ എന്താണ് ശിഷ്യന്റെ ദൗത്യം? ശിഷ്യന്മാരെ ഉണ്ടാക്കണം. ഓക്കെ, ശിഷ്യന്മാരെ ഉണ്ടാക്കണം, അതൊക്കെ ധാരാളം പറയേണ്ടതാണ്. ഇനി യേശു പഠിപ്പിച്ചത് പഠിപ്പിക്കണം, ഇതാണ് ശിഷ്യന്റെ. ഒരു ശിഷ്യൻ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം?
ശിഷ്യന്മാരെ ഉണ്ടാക്കണം. എങ്ങനെ ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടത്? യേശു പഠിപ്പിച്ചതൊക്കെ പറഞ്ഞു കൊടുത്ത് ശിഷ്യനെ ഉണ്ടാക്കണം. അപ്പൊ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തുടങ്ങി അവിടെ തീരെയല്ല. ശിഷ്യൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തുടങ്ങി അതിങ്ങനെ തുടരുക പിന്നെയാണ്. അപ്പൊ യേശു എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിപ്പിക്കണമെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ശിഷ്യൻ എന്തായിരിക്കണം? പഠിക്കുന്നവനായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിഷ്യനെ ഉണ്ടാക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് ഒരു ശിഷ്യൻ. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവനും അനുഗമിക്കുന്നവനുമാണ്. ഇത് രണ്ടുമുണ്ട്, പഠിക്കുക, പഠിപ്പിക്കുക, അനുഗമിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക, അനുഗമിക്കുക, ഇതാണ് ശിഷ്യൻ. അപ്പൊ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. പഠിക്കുന്നില്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിട്ടുള്ളവർ പരാജയപ്പെടുകയാണ്. പഠിപ്പിക്കുന്നവര് പരാജയപ്പെട്ടു. നമ്മൾ പഠിക്കണം. യേശു എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ടെന്നല്ലേ യേശു പറഞ്ഞതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. യേശു എന്തിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും അറിയാം? യേശു ദൂതന്മാരെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗം, നരകം, നിത്യത, ദൂതന്മാര്, കുടുംബജീവിതം, പണത്തിന്റെ ഉപയോഗം, സഭ, അന്ത്യകാലം, ദുരുപദേശകന്മാര്, ദൈവത്തിലുള്ള ആശ്രയം, യഥാർത്ഥ ദൈവഭക്തി, പ്രാർത്ഥന, വചനധ്യാനം, വചനത്തിന്റെ പഠനം, അന്ത്യകാലം, ഇതിനെ എന്തെല്ലാം ഇങ്ങനെ 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 പോകും ലിസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ഇത് എന്തെങ്കിലും പഠിച്ച് തീരുമോ? അപ്പൊ ശിക്ഷ്യൻ ഉണ്ടാകുന്നു ഈ യാത്രയിൽ. ഈ കെട്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് അത് മനസ്സിലായോ? ഇപ്പൊ ഞാൻ ആ അലിഗോറി പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായോ? ഈ കെട്ടിടം എന്ത് ചെയ്യും? ഈ കെട്ടിടം ഇങ്ങനെ പണിത് പണിത് പണിതുകൊണ്ടേയിരിക്കും. ഈ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇതിങ്ങനെ പണിത് പണിയ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പണിയണതിന്റെ ഇടയ്ക്ക് നമുക്ക് യുദ്ധമുണ്ടാവും. ഓക്കെ, നമുക്ക് പലതിനോടും പോരാടേണ്ടതായിട്ട് വരും. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. The question that we need to ask is that are we a true disciple of Jesus Christ? ഈ ശിഷ്യത്വത്തിന്റെ മഹത്വം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശിഷ്യം യേശുവിനെ അനുഗമിച്ചാലുള്ള ഗുണം എന്താണ്? നിത്യജീവൻ. നിത്യജീവൻ രണ്ട്, നിത്യതയിൽ കർത്താവ് മാനിക്കും. മൂന്ന്, ഈ ലോകത്തിലും നിങ്ങൾക്ക് ചില നന്മകൾ കൂടി കർത്താവ് തരും. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഓക്കെ, നിത്യജീവൻ തരും, അത് ഉറപ്പാണ്. അത് ഞാൻ പ്രത്യേകിച്ച് വാക്കെടുത്ത് തരേണ്ട ആവശ്യമില്ല. കർത്താവിനെ അനുഗമിക്കാം, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ തള്ളപ്പെടാൻ പോവാണ്, നിന്ദിക്കപ്പെടാൻ പോവാണ്, അപമാനിക്കപ്പെടാൻ പോവാണ്, കൊല്ലപ്പെടാൻ പോവാണ്. ഇതാണ് കോസ്റ്റ്. പക്ഷെ യേശു പറഞ്ഞു, പക്ഷെ മനുഷ്യമുത്രം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഓർമ്മ എന്റെ കൂടെ, ഞാൻ അപമാനിക്കപ്പെടും, നിങ്ങളും അപമാനിക്കപ്പെടും. ഞാൻ നിന്ദിക്കപ്പെടും, നിങ്ങളും നിന്ദിക്കപ്പെടും. ഞാൻ കൊല്ലപ്പെടും, നിങ്ങളും കൊല്ലപ്പെടും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഈ ഉയർത്തെഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വളരെ വളരെ എവിഡന്റ് ആണ്, വളരെ കൃത്യമാണ്. കാരണം ഇത് ശിഷ്യന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. യേശുവിനെ ഒരു സ്ഥലത്ത് സ്വീകരിക്കുന്നില്ല, തള്ളിക്കളയുന്നു, അപമാനിക്കുന്നു, ക്രൂശിക്കപ്പെടാനായിട്ട് ചുറ്റുപാടും ഭയങ്കര ഭീഷണി കാര്യങ്ങളുള്ളത് ഈ ശിഷ്യന്മാർക്ക് വളരെ വളരെ എവിഡന്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ എഴുന്നേ ഈ ഉയർത്തെഴുന്നേൽക്കുന്നു പറയുന്നത് മാത്രം കണ്ടിട്ടില്ല. ഇപ്പം ആളുകൾ പലരും ഉയർപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതത്ര ഇങ്ങോട്ട് പോരാ. യേശു, ഞാൻ പറയട്ടെ, ഞാൻ ഇച്ചിനോട് ഇങ്ങനെ നിങ്ങള് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ഇതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഒന്ന് പറയട്ടെ, എന്റെ ഒരു സംതൃപ്തിക്കാൻ വേണ്ടി പറയാൻ മറന്നു, പറയാൻ ഓർത്തും പറഞ്ഞു. ഓക്കെ, അതെ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എവിഡന്റ് ആണ് അല്ലെ. ഈ ഉയർത്തെഴുന്നേറ്റാ ഇതാണ് ഉദ്ദേശിച്ചത്. ഉയർത്തെഴുന്നേറ്റത് മാത്രം ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ യേശു പലരും ഉയർപ്പിച്ചേക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. ഇനി എങ്ങാനും യേശു ഈ കുറെ അത്ഭുതമൊക്കെ ചെയ്ത് കുറെ അടയാളമൊക്കെ ചെയ്ത് എന്നാ ശരി മക്കളെ, ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോവാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി അങ്ങ് പോയി പ്രസംഗിക്കുക, നിങ്ങൾ ഞാൻ ഈ കണ്ടതൊക്കെ അങ്ങ് ചെയ്ത് കണ്ടതൊക്കെ നിങ്ങൾ പോയി പറ എന്നും പറഞ്ഞിട്ട് ആ ഒരു മലയിൽ ചെന്നിട്ട് എന്നാ ശരി കാണാം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേർക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് യേശു പോയി. ഈ ശിഷ്യന്മാർക്ക്
ഇത് അത്ര വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. യേശുവിന്റെ ഈ ശിഷ്യന്മാര് ഇത്രമാത്രം ചങ്കൂറ്റത്തോടെ നിൽക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവര് യേശു ചെയ്ത അത്ഭുതങ്ങളൊന്നും അല്ല പറഞ്ഞത്. യേശു ചെയ്ത അത്ഭുതങ്ങളിലല്ല അവരുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടത്, യേശുവിന്റെ മരണത്തിനും ഉയർത്തലിലേക്കുമായിരുന്നു. അതിലാണ് അവർ ഉറച്ചു വരുന്നത്. അവിടെയാണ് പത്രോസിന്റെ ഭയം മാറിയത്, പത്രോസിന്റെ ഭീരുത്വം മാറിയത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. വല്ലവരെ ഉയർപ്പിച്ചതല്ല പത്രോസ് കണ്ട് ധൈര്യപ്പെട്ടത്, മനസ്സിലായോ? ഇന്ന് പലരും വിചാരിക്കുന്നത് ലൈജു ഉയർത്തെഴുന്നേറ്റ് വന്ന സുവിശേഷം അങ്ങോട്ട് വലിയ അങ്ങോട്ട് പ്രചരിക്കപ്പെടുന്നതാണ്. ഗോസ്പൽ ഈസ് നോട്ട് എബൌട്ട് ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് പാസ്റ്റർ ലൈജു ഓർ എനി ബ്രദർ ഇൻ ദ വേൾഡ്. ഗോസ്പൽ ഈസ് ദി പ്രൊക്ലമേഷൻ ഓഫ് ദി ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാ പ്രസംഗിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ മരിച്ചു കിടക്കുമ്പോ സ്മിത വന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ, പാസ്റ്റർ ലൈജു ഉയർത്തെഴുന്നേറ്റാൽ പൊന്നുരുതി ദേശം വിടുവിക്കപ്പെടും, അനേകം ആളുകൾ യേശുവിലേക്ക് വരും. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര പേര് യേശു ലാസർ ഉയർത്തെഴുന്നേറ്റിട്ട് ആ ബേഥാന്യം മുഴുവൻ ഉണർത്തപ്പെടണ്ടേ, ആ യേശുവിൻ മുഴുവൻ ഉണർത്തപ്പെടണ്ടേ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതുപോലെ എത്ര പേര് ഉയർപ്പിച്ചാൽ ഉണർവുണ്ടാകും? അതാ ചോദ്യം. എത്ര പേരെ ഉയർപ്പിച്ചാൽ ഒരു ഉണർവ് ഈ രാജ്യത്ത് ഉണ്ടാകും? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരൊക്കെ സാത്താന്റെ തന്ത്രമാണ്. യേശു പറഞ്ഞ മരണവും ഉയർപ്പും യേശുവിനെ കുറിച്ച് തന്നെയാണ്. ഗോ ആൻഡ് പ്രീച്ച് അബൌട്ട് മൈ ഡെത്ത് ആൻഡ് റിസറക്ഷൻ. ദാറ്റ് ഈസ് വാട്ട് ഗോയിങ് ടു റിവൈവൽ. ദാറ്റ് ഈസ് വാട്ട് ഗോയിങ് ടു ബ്രിങ് റിവൈവൽ. അതാണ് ഉണർവ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോ നിത്യജീവൻ നിനക്കുറുണ്ട്, നീ അപമാനിക്കപ്പെടും, നീ തള്ളപ്പെടും, നീ ക്രൂശിക്കപ്പെടും, ബട്ട് ഡോണ്ട് വറി, യു വിൽ ബി റിസറക്റ്റഡ്. അത് വിശ്വാസത്താൽ കാണാനേ നീ കുറ്റിയുള്ളൂ, അത് വിശ്വാസത്താൽ. എന്നിട്ട് നീ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഞാൻ നോക്കാം എന്നല്ല, യേശു അങ്ങനെയാ തന്നെ വിളിച്ചത്. സ്വർഗത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ വിശ്വസിക്കാം. സ്വർഗത്തിൽ ആരെങ്കിലും പോയി വന്നിട്ടുണ്ട് എന്നിട്ട് അവരെന്നോട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഞങ്ങളുടെ സഭയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മരിച്ചിട്ട് പോയിട്ട് വരുന്നിട്ട് പറയുകയാണെങ്കിൽ ദ വേൾഡ് ഈസ് ആക്ച്വലി ഡിസീവിങ് അസ്, യുനോ, ദ ലോകം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഡിസീവിങ് ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിൽ കർത്താവ് മാനിക്കും. ഞാൻ അവസാനിപ്പിക്കാറുണ്ട്, നിത്യതയിൽ കർത്താവ് മാനിക്കും. ദൂതന്മാരുടെ മുമ്പാകെ ഏറ്റു പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ സംവിധാനത്തിൽ കർത്താവ് നിങ്ങളെ മാനിക്കുന്നത്, നമ്മളെ ഏറ്റു പറയുന്നത് ക്ലീറ്റസ് കം ഹിയർ എന്ന് പറയുന്നു. My son Cletus suffered a lot. ഒത്തിരി കഷ്ടപ്പെട്ടു. തേവനയിൽ കിടന്ന കുറെ നാമധേയ ക്രിസ്ത്യാനികളുടെ ഇടയിലും ആ ഓട്ടോറിക്ഷക്കാരും എന്റെ മകൻ ക്ലീറ്റസിനെ കുറിച്ച് എന്തൊക്കെ അപമാനം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? Here I want to honor him. ഇവിടെ ഞാൻ അവനെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. വരപ്പോ ആ കിരീടം തരികയാണ്, പ്രതിഫലങ്ങളെ തരികയാണ്. ദൂതന്മാരുടെ മുമ്പാകെ, അനേക വിശുദ്ധന്മാരുടെ മുമ്പാകെ യേശു എല്ലാവർക്കും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. അന്ന് യേശുവിന് വേണ്ടി നിങ്ങൾ നേരിട്ട ഭീഷണി, യേശുവിന് വേണ്ടി നിങ്ങൾ സഹിച്ച ആ ത്യാഗങ്ങൾ, നിങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ, നിങ്ങളെ ഏറ്റ അപമാനങ്ങൾ, ഇന്നെല്ലാം നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അത് വിശ്വാസത്താൽ കാണുകയല്ല, രക്ഷയില്ല എങ്കിൽ മാത്രമേ അവനെ അനുഗമിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്റെ പിന്നാലെ വരാം. അത് യേശു പറഞ്ഞു. ഇനി കർത്താവ് ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞു. പത്രോസ് ചോദിച്ചു, കർത്താവെ ഞങ്ങൾ വള്ളവും വലയും ഇട്ടാണ് നിന്നെ അനുഗമിച്ചത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ കോണ്ടെക്സ്റ്റിൽ യേശു അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചോദിച്ചത് പറഞ്ഞത് ഒരു ഭൗതികമാണല്ലോ, വള്ളവും വലയും ഒക്കെ ഇട്ടാട്ടാണല്ലോ. യേശു പറഞ്ഞു, എന്നെ പ്രതി, മർക്കോസ് 10:28, മർക്കോസ് 10:28 അവിടെ പറയുകയാണ്, പത്രോസ് അവനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. അതിൽ യേശു എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും ദേ വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാ ഈ ലോകത്തിൽ തന്നെ, അവിടെ ഒരു ക്ലോസുകളെ ചേർത്തിരിക്കുകയാണ്, ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും
അമ്മയെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുവിനെ പ്രതി നിങ്ങളിലുണ്ടാകാവുന്ന അപമാനം ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഹി വിൽ ഗിവ് യു ബാക്ക്, ബട്ട് യു ഷുഡ് ബി എ ട്രൂ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് അമ്മയുണ്ടാവും, അപ്പനുണ്ടാവും, സഹോദരനുണ്ടാവും, വീടുണ്ടാവും, നിലമുണ്ടാവും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ യേശു തിരിച്ച് ഈ ലോകത്തിലും തരാൻ കഴിവുള്ളവരാണ്. പക്ഷെ അവയെക്കാളൊക്കെ, പക്ഷെ ഇത് വിട്ട പത്രോസിനെല്ലാം കിട്ടിയോ? പത്രോസ് അടുത്ത കുറെ 10 ബോട്ടുകളുടെ ഉടമയായിട്ടാണ് മരിച്ചതെന്ന് നിങ്ങൾ കഥ വായിച്ചിട്ടുണ്ടോ? പീറ്റർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബോട്ടിംഗ് ഫിഷിംഗ് കമ്പനി പത്രോസിനെ ഈ ലോകത്തിൽ മാനിച്ചതായിട്ട് കേട്ടോ. പത്രോസിനോട് പറഞ്ഞത് ഞങ്ങൾ വള്ളവും വലയും വിട്ടാണ് ക്ഷമിച്ചു. യേശു എന്ത് പറഞ്ഞു? നിനക്ക് എല്ലാം തിരിച്ചു കിട്ടും. പത്രോസ് മരിച്ചപ്പോ ഒരു ബോട്ടിട്ടായിരുന്നു, പത്രോസിന് 100 ബോട്ട് കൊടുത്തോ? അപ്പൊ അതിന്റെ അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. The Lord is able to get, bless us. കർത്താവ് നമുക്ക് ഇതൊക്കെ തരാൻ കഴിവുള്ളവനാണ്, പക്ഷെ നിത്യജീവനെയാണ് നിനക്ക് ഈ ലോകത്തിലുള്ളതും നമുക്ക് കർത്താവ് കരുതും. നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണെങ്കിലും ഈ യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ പോ, നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നാണ് യേശു പറഞ്ഞത്. And if the Lord is with us, then nothing is too difficult. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊന്നും നമുക്ക് പ്രയാസം ഉള്ളത് അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നമ്മളോട് ചോദിക്കാം, ഞാനൊരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യന്റെ ജീവിതാവസ്ഥയിലാണോ എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത്, എത്രത്തോളം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം പ്രാധാന്യം മുൻഗണന താല്പര്യമുള്ളവനാണ് കർത്താവിനോടും കർത്താവിൻ്റെ കാര്യങ്ങളോടും കർത്താവിൻ്റെ വചനങ്ങളോടുമുള്ള എൻ്റെ ഇഷ്ടം എത്രത്തോളമുണ്ട്. അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ, ശിഷ്യയായിരിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കാം. നമുക്കൊരു ഒരു ആത്മ പരിശോധന നടത്താം. കർത്താവേ, ഇന്ന് കേട്ട ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു 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 മാറ്റം കൊണ്ടുവരാനായിട്ട് ഞാൻ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് സമർപ്പിക്കുകയാണ്. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. ലോകത്തിലുള്ളതിനെ തള്ളിക്കളയുവാനും ലോകത്തിലുള്ളതിനെ വേണ്ടാന്ന് വയ്ക്കാനും എന്നെ സഹായിക്കണം. യേശുവിനേക്കാൾ ഒന്നിനെയും സ്നേഹിക്കാതിരിക്കാൻ ഇടയാകട്ടെ.